തെരുവിൻ്റെ കാര്യമൊന്നും പറയാം, ഇങ്ങോട്ട് വരും വരുമ്പോൾ നോക്കി പറയുന്നത്. കണ്ടവർ കണ്ടവർ സീറ്റുകളിൽ പോയിരിക്കണം, ബാക്കിയുള്ളവർ കാണാനുള്ള അവസരം കൊടുക്കണം. കണ്ടവർ മാറിക്കൊടുത്താട്ടെ. എല്ലാവരും ദയവായിട്ട് തങ്ങളുടെ ചെരുപ്പുകൾ പുറത്തിടണം. ചെരുപ്പ് ഇത് ആരാധനമാണ്, ഇതിനകത്തേക്ക് ചെരുപ്പ് ആരും ഇട്ടുകൊണ്ട് വരരുത്. ചെരുപ്പ് പൊളിയിലിട്ടാട്ടെ. കണ്ടവർ കണ്ടവർ പെട്ടെന്ന് കണ്ടേച്ച് പുറകോട്ട് മാറിക്കൊടുക്കണം. ലോകജ്ഞാനൻ ഓട്ടം തികച്ചു സ്വർഗേ വിരോധേനായി. ലോകജ്ഞാനൻ ഓട്ടം തികച്ചു സ്വർഗേ വിരോധേനായി. പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധൗ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയ കാത്തിരുന്നായ എന്റെ പ്രിയനേ. ഏറെ നാളായി കാൺമാനാശയ കാത്തിരുന്നായ എന്റെ പ്രിയനേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നീതിമാന്മാരായ സിദ്ധന്മാർ ജീവനും വെറുത്ത വീരന്മാർ. നീതിമാന്മാരായ സിദ്ധന്മാർ
ജീവനും വേറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധര നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ മകരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാം പുതുശാലേ മകരമതിൽ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പ്രാരംഭമായി സഹോദരൻ എ എം തോമസ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഈ വലതു ഭാഗത്ത് ഉള്ള സ്ഥലവും ഇതിൻ്റെ പുറകിലും കസേര ക്രമീകരിച്ചിട്ടുണ്ട്. സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകമായി ഇരിപ്പിടം ഇവിടെ വലതു ഭാഗത്തും പുറകിലും ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, ഇതൊരു ആരാധനാലയമാണല്ലോ, പ്രത്യേകിച്ച് മഴക്കാലം കൂടിയാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ഹോളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ഉരിയിട്ടിട്ട് മാത്രമേ പ്രവേശിക്കാവൂ എന്ന് ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, സൈലൻറ്റ് മോഡിലേക്ക് ഇടുകയോ ചെയ്യുക. ഇപ്പോൾ സഹോദരൻ എം ജോയിക്കുട്ടി പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാവിലെ സമയത്ത് അടിയങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സംഗീതയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ സങ്കേതവും ബലവുമായിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തലമുറ തലമുറയായി അവിടെ ഞങ്ങളുടെ സങ്കേതമാണല്ലോ കർത്താവേ. എളിവരായ ഞങ്ങൾ അവിടുത്തെ സംഗീതയിൽ അവിടുത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ ഹോളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവിടുത്തെ വിശേഷാൽ ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ യുവ സഹോദരനെ അവിടുത്തെ സംഗീതയിലേക്ക് ചേർക്കുവാൻ അവിടുത്തെ പ്രസാദം തോന്നി. ഇന്ന് ആ ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ നടക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളോടും നൽകി തരുമാറാകണം എന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ സ്വർഗീയ കൃപകളോടും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആവശ്യമായ ആശ്വാസവും പ്രത്യാശയും അവിടെ നൽകിയിരിക്കുക ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ആ കുടുംബത്തെ അവിടെ സഹായിക്കണം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെയും കർത്താവെ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങളെയും അവിടെ നിയന്ത്രിക്കണം. ആവശ്യമായ സ്വർഗീയ കൃപ ഞങ്ങൾക്ക് നൽകിത്തരണം. അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ധാരാളം പേര് കേരളത്തിന്റെ ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വാഹന ക്രമീകരണം പ്രത്യേകം ശ്രദ്ധിക്കുക.
റോഡിന്റെ ഒരു സൈഡിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. ഇപ്പോൾ തന്നെ രണ്ട് വാഹനങ്ങൾ, ഞാനിപ്പോൾ നമ്പർ പറയുന്ന ഈ രണ്ട് ഓൾട്ടോ കാറുകൾ, KL 5 AC 1161, KL 3 U 6355, ഈ രണ്ട് വണ്ടികൾ ദയവായി എത്രയും വേഗം ആ അവിടെയുള്ള വാഹന ക്രമീകരണം തടസ്സമുണ്ടാക്കുന്നുണ്ട്, അവിടെ നിന്ന് മാറ്റേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നു. KL 5 AC 1161, KL 3 U 6355, ഉടൻ തന്നെ ആ കാര്യം ചെയ്യണം. മൈലപ്ര കുളത്താനിയിൽ സഹോദരൻ ജോയി കെ മാത്യുവിൻ്റെയും സഹോദരി ശാന്തമ്മയുടെയും മകൻ സോബി, നാം അറിയുന്ന പോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച മസ്കറ്റിൽ വെച്ചൊരു അത്യാഹിതം നേരിട്ടു. അതേ തുടർന്ന് ചികിത്സയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച ദൈവസന്നിധിയിലേക്ക് തന്നെ ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ശനിയാഴ്ച വൈകിട്ട് തന്നെ തൻ്റെ ആത്മാവ് നിത്യശാന്തിയിലേക്ക് പ്രവേശിച്ചു, ദൈവസന്നിധിയിലേക്ക് ആത്മാവ് മാറ്റപ്പെട്ടു. എന്നാൽ ആ ഭൗതിക ശരീരം നമ്മുടെ മുൻപിലുണ്ട്. സമുചിതമായ ഒരു സംസ്കാരം ആ മൃതദേഹത്തെ നൽകുവാൻ വേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാലാവസ്ഥയുടെ പ്രാതികൂല്യം നമുക്കുണ്ട് എങ്കിലും ഇത്രത്തോളം കൃപ നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇവിടെ ഇരിക്കുന്ന അനേക വ്യക്തികൾക്ക് പല നിലയിലുള്ള അനുസ്മരണം പറയുവാനുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി നമുക്കുണ്ട്. ഏറെ വൈകാതെ ഈ മൃതദേഹം സംസ്കരിക്കേണ്ടതുണ്ട്. കുറേ ദിവസങ്ങളായി മൃതദേഹം മരണം സംഭവിച്ചിട്ട് ദീർഘ ദൂരം യാത്ര ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയുള്ള പരിമിതികളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ പേരുകൾ അനൗൺസ് ചെയ്യുമ്പോൾ അവർ വളരെ പരിമിതമായ സമയമെടുത്ത് അനുസ്മരണകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അനുസ്മരണയ്ക്ക് വേണ്ടി പേരുകൾ വിളിക്കുമ്പോൾ ദയവായി അവർ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി തുനിയരുത്. വചനം ശുശ്രൂഷിക്കാൻ വേണ്ടി പ്രത്യേകമായി സഹോദരൻ പി ജി ജെയിംസ് ഇവിടെയുണ്ട്. അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിച്ചോളും. അനുസ്മരണയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കാര്യം മാത്രം ചെയ്യുക. ആദ്യമായി സഹോദരൻ AM തോമസ് അനുസ്മരണയായ ചില കാര്യങ്ങൾ പറയുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ സോഫി, ഞങ്ങള് ഒരു അതിര് ആണ് ചീങ്കന്തളത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ വീടും ഞങ്ങളുടെ വീടും ഏറ്റവും അടുത്ത വീടുകളായിരുന്നു. അതുകൂടാതെ മൈലപ്ര ഞങ്ങളുടെ സ്ഥലസഭയിലെ ഒരു അംഗം കൂടിയാണ് പ്രിയ സഹോദരൻ സോഫി. സോഫിയെക്കുറിച്ച് എനിക്ക് ഓർക്കുവാനുള്ളത് പെട്ടെന്ന് കത്തി ജ്വലിച്ച ഒരു ദീപം പെട്ടെന്ന് അണഞ്ഞു. കാരണം സോഫി ഈ സ്ഥലവാസിയാണെങ്കിലും അവൻ ജനിച്ചു വളർത്തപ്പെട്ടത് ബോംബെയിലും മസ്കറ്റിലുമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് കൂടുതൽ സഹകരിച്ചറിയുവാനുള്ള സമയം ലഭിച്ചിട്ടില്ല. ഒന്ന്, അവർ നമ്മളെ സ്ഥലം വിട്ടു പോയിരുന്നത് കൊണ്ടും, രണ്ടാമത് ഞാൻ ഔദ്യോഗികമായ ജോലിയുടെ ബന്ധത്തിൽ പകൽ സമയങ്ങളിൽ വീടുകൾ കാണുകയില്ല, രാത്രിയുടെ സമയങ്ങളിലെ കാണുകയുള്ളൂ. അതുകൊണ്ട് അവർ നാട്ടിൽ ലീവിന് വരുമ്പോഴും ആ നിലയിൽ കൂടുതൽ സഹകരിക്കുവാനുള്ള സമയം ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ അടുത്ത സമയങ്ങളിലായിട്ടാണ് സോഫി മൈലപ്രായിൽ കൂടുതൽ ശോഭിക്കുവാൻ ഇടയായത്. അത് കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ആയിരുന്നു. ഇവിടെ മൈലപ്രായിൽ ഞങ്ങളുടെ കൊയറിൻ്റെ കൂടെ സംഗീത ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പാടുവാനും കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കാനും ഈ ചുരുങ്ങിയ ചില കാലയളവിൽ മാത്രമേ അവന് സമയം ലഭിച്ചിരുന്നുള്ളൂ. അത് ഞങ്ങളുടെ സ്ഥലസഭയ്ക്ക് അത് അനുഗ്രഹമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ്, അപ്രതീക്ഷിതമായ സമയത്താണ് ഈ ഭൂമിയിൽ നിന്ന് പ്രിയ മകനെ മാറ്റുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. അവൻ യഥാർത്ഥമായി കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോട് കൂടി ചേർന്ന് ആ നിലയിലായിരിക്കാൻ ഈ അവസാന ദിവസങ്ങൾ കാണുവാൻ ഞങ്ങൾക്കിടയായി. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട് ഈ മകനെ നിത്യതയിൽ കാണാം എന്ന്. അതുമാത്രമല്ല, ഞാൻ ഓർക്കുകയായിരുന്നു ഈ ഭവനുമായിട്ട് ഞങ്ങൾ അടുത്ത ബന്ധമായിരുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെ പോലെ അല്ലായിരുന്നു അന്ന് റേഡിയോ ഒക്കെ
വളരെ അപൂർവമായിരുന്നു. അന്ന് എനിക്ക് ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ടേപ്പ് റെക്കോർഡുള്ള ഒരു റേഡിയോ കിട്ടിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രിയ ജോയി നാട്ടിൽ ലീവിന് വന്നത്. അവൻ തിരിച്ചു പോയപ്പോൾ എനിക്ക് ടേപ്പ് ഇടാവുന്ന സൈസ് റേഡിയോ എനിക്ക് തന്നു. ഞാനതിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഞങ്ങളുടെ പഴയ ഭവനത്തിൽ ചെന്നപ്പോൾ അത് കാണുകയും പ്രിയ ജോയി എനിക്ക് തന്നതാണെന്ന് ഞാൻ ഓർക്കുകയും ചെയ്യുകയുണ്ടായി. ഇപ്പോഴും ആ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ആ റേഡിയോ ഇപ്പോഴും ഞങ്ങളുടെ പഴയ വീട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ച ഭവനമായിരുന്നു. ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ആശ്വസിപ്പിക്കട്ടെ, ഈ പ്രിയ മകനെ ഇനിയും കാണാമെന്നുള്ള വലിയ പ്രത്യാശയുണ്ട്. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവന് എല്ലാവരോടും, എല്ലാ കുഞ്ഞുങ്ങളോടും വളരെ ചിരിക്കുന്ന ഒരു മുഖമല്ലാതെ അവൻ്റെ മുഖം കണ്ടിട്ടില്ല. ഇങ്ങനെ ചിരിക്കുന്ന ഒരു മുഖത്തെ അധികം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആ നിലയിൽ ചിരിക്കുന്ന ഒരു മുഖമായിരുന്നു ഞങ്ങളുടെ സോഹി. ഇനിയും ആ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക, സർവാശ്വാസം നൽകുന്ന ദൈവം പ്രിയപ്പെട്ട ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ സഹോദരൻ ജോർജ് സക്കറിയ കോയമ്പത്തൂർ അനുസ്മരണയ ചില വാക്കുകൾ പറയുന്നതാണ്. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അവിചാരിതമായി വളരെ പ്രയാസം നിറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ വളരെ സങ്കടവും ദുഃഖവും ഭാരവും ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിനെല്ലാറ്റിലും ഉപരിയായി കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളതിനാൽ അവൻ്റെ ആശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ തന്ന് കാര്യങ്ങളെ ധൈര്യത്തോടുകൂടി ഇടപെടുവാൻ അവിടുന്ന് കർത്താവ് കരുണ കാണിച്ചു. ജോയി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഒരു മകനെ പോലെയാണ്. കാരണം ഞാൻ ഇവിടെ നിന്ന് ജോയിയെ മസ്കറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവനൊരു ചെറിയ പയ്യനാണ്. അവനവിടെ എത്ര ഒന്ന് രണ്ട് ആക്സിഡന്റുകളിലൊക്കെ പെട്ടു എങ്കിലും കർത്താവ് അവനെ സൂക്ഷിച്ചു എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ്. ആ നിലയിൽ എന്നോട് അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു അപ്പനും മകനും എന്നുള്ള നിലയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വന്നത്. വളരെ സങ്കടം എൻ്റെ ഹൃദയത്തിൽ തോന്നിയെങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ വഴി നാം എല്ലാവരും കടന്നു പോകണം. ആക്സിഡന്റിൽ കൂടിയല്ല, ഈ വഴിയിൽ കൂടി നാം എല്ലാവരും കടന്നു പോകണം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം പ്രത്യാശയുള്ളവരായി ഏറ്റവും ധൈര്യത്തോടെ കർത്താവിനെ കാണുവാൻ നാം കാത്തിരിക്കേണ്ടത്. 40-ാം സങ്കീർത്തനത്തിൽ പറയുന്ന നാം യഹോവയ്ക്കായി ഞാൻ കാത്തു കാത്ത് ഇരുന്നു. ആ രണ്ട് പദങ്ങൾ വരുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ നാം കണ്ട് മനസ്സിലാക്കുവാനും അതിനനുസരണമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാനും കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് ഈ കുടുംബത്തോടുള്ള അഗൈതവമായ ദുഃഖം ഞാൻ അറിയിക്കുകയാണ്. ഞാനും, കാരണം എൻ്റെ മക്കൾ മൂന്നുപേരന്ന് മസ്കറ്റിലുണ്ടായിരുന്നു, അവരെയൊക്കെ ജോയിയാണ് എടുത്തുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അവരെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവരെല്ലാവരും ഇത് അറിയിച്ചിരിക്കുകയാണ്. എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. തന്നെയല്ല, ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങൾ, ഈ തീരാത്ത നഷ്ടം കർത്താവ് പ്രതിഫലമായിട്ട് അവർക്ക് നൽകട്ടെ, അവരെ ആശ്വസിപ്പിക്കട്ടെ, ഉയരത്തിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളിൽ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ ധൈര്യപ്പെട്ട് വരും ദിവസങ്ങളിൽ കർത്താവിന് ഏറ്റവും കൊള്ളാവുന്നവരായി ജീവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ വളരെ ദുഃഖത്തോടുകൂടി നാം കഴിയുന്നുവെങ്കിലും നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നാം നമ്മുടെ കർത്താവിനെ കാണും. ആ ദിവസങ്ങൾ അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങിയിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.
വിശേഷാൽ ഈ കുടുംബത്തെ വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർക്കുകയും അങ്ങനെ കർത്താവിന്റെ കൃപയ്ക്കായിട്ട് നമുക്ക് യാചിക്കുകയും ചെയ്യാം. എല്ലാം കർത്താവ് നന്നായി ചെയ്തിരിക്കുന്നു. ആമേൻ. പോൾ സഹോദരൻ ടി എം മാത്യു അനുസ്മരണയായ ചില കാര്യങ്ങൾ പറയും. ദൈവനാമത്തിന് മഹത്വം. ഈ പ്രത്യേക സന്ദർഭത്തിൽ ഹൃദയം വ്യഥയാൽ നിറയുന്ന ഈ അന്തരീക്ഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് വാക്കുകൾ തത്രപ്പെടുന്നു. പ്രിയ സോബി തൻ്റെ ഈ നല്ല യൗവനപ്രായത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. സോബി ഒരു നല്ല സുഹൃത്തായിരുന്നു. സോബിക്ക് സോബിയുടെ സുഹൃത്വലയം എന്ന് പറയുന്നത് പ്രായഭേദമന്യേയുള്ള ഒരു സുഹൃത്വലയമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ പ്രായത്തിന് വ്യത്യാസമുണ്ടെങ്കിലും സോബിയുടെ ഹൃദ്യമായ പെരുമാറ്റം, സോബിയുടെ അച്ചായ എന്നുള്ള വിളി, ഇതൊക്കെ വളരെ ഹൃദ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ സ്ഥലസഭയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ അവർ ചേർന്ന് ആണ്ടർ ദി യോഗങ്ങൾക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നതിൽ സോബിയായിരുന്നു അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോബി മാത്രമല്ല, മറ്റു പല സഹോദരങ്ങളുമുണ്ട്. അവരുടെ പേരെടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ കാര്യങ്ങളിലൊക്കെയും സ്ഥലസഭയിൽ പാർട്ടികളുടെ കാര്യങ്ങളിൽ മാത്രമല്ല തനിക്ക് ദൈവം കൊടുത്ത ഗിഫ്റ്റുകളൊക്കെയും ദൈവത്തിനായിട്ട് ഉപയോഗിച്ച ഒരു വ്യക്തി. നാം ചിന്തിക്കുമ്പോൾ സോബിയുടെ മരണം ഒരു ആക്സിഡൻ്റിലെത്താണ് എന്നാണ് നാം എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ മാനുഷികമായ നിലയിൽ അത് ആക്സിഡൻ്റൽ ഡെത്ത് എന്ന് നമുക്ക് പറയാമെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സോബിയെക്കുറിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റി. അതിനുശേഷം കർത്താവ് തൻ്റെ ആ കരങ്ങളിലേക്ക് സോബിയുടെ ആത്മാവിനെ സ്വീകരിച്ചു. സോബി ബാലസംഘത്തിലും അതുപോലെ പല കാര്യങ്ങളിലും താൻ വളരെ ഉത്സുകവാനായിരുന്നു. എപ്പോഴും സോബി വളരെ ധൈര്യവാനായ ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. മാത്രമല്ല സോബിയുടെ ആ ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതെ, സോബി നമ്മെ വിട്ടിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്കായിരിക്കുന്നു. നമുക്ക് സോബിയെ ഒരു ദിവസം കാണാമെന്നുള്ള വലിയ പ്രത്യാശയുണ്ട്. അതെ, സോബിയുടെ ഈ വിയോഗത്തിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ ജോയിച്ചാനെയും ശാന്തമാമയെയും അതുപോലെ സഹോദരങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. മനസ്സലിയുള്ള പിതാവും സർവ്വ ആശ്വാസകനുമായ ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് സഭാകൃസം ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം. ദുഃഖം തല്ലുമേ ഉണ്ടോ പ്രത്യാശയിൻ ദിനം, വേണ്ട ദുഃഖം തല്ലുമേ ഉണ്ടോ പ്രത്യാശയിൻ ദിനം, കാർത്തൻ കാഹളനാദത്തിൽ ഒത്തോ ചേർന്നിടും നാമിനി, കാർത്തൻ കാഹളനാദത്തിൽ ഒത്തോ ചേർന്നിടും നാമിനി. സോബിയുടെ മാതാവ് ശാന്തമാമയുടെ കുടുംബത്തിൽ നിന്നും സോൻ കെ വി തോമസ് രാജു ഇപ്പോൾ ചില അനുസ്മരണയ ചില വാക്കുകൾ പറയുന്നത്. പ്രിയ മകന്റെ വേർപാടിലെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ലോക ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലെ നമ്മളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ജീവൻ ദൈവത്തിൻ്റെ അംശമാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായ നമുക്ക് നൽകി തരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിച്ച് തക്ക സമയത്ത് കർത്താവിങ്കിലേക്ക് തൻ്റെ ജീവനെ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. സോബിയെക്കുറിച്ച് തൻ്റെ ഹൃദ്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ പന്താവിൽ ഒരു റോസാ പുഷ്പത്തെ പോലെ
വളരെ സൗരഭ്യം വരുത്തിയതായിട്ടുള്ള ഒരു മകനായിരുന്നു. വളരെ പ്രസരിപ്പോടുകൂടി നിർമ്മല ഹൃദയത്തോടുകൂടി സൗഹൃദം പങ്കിടുന്ന ഒരു മകനെത്രേ എനിക്ക് അവനിൽ ദർശിപ്പാനായിട്ട് സാധിച്ചത്. അവൻ്റെ ഹൃദയത്തിൻ്റെ നൈർമല്യം അവൻ്റെ മുഖത്തെപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അല്ലാതെ ശോഭയെ കാണുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ കണ്ണിയായിരുന്നു യഥാർത്ഥത്തിൽ ശോഭ. ഞങ്ങളുടെ ബന്ധങ്ങൾ നിലനിർത്തുവാനായിട്ട് തടത്തേൽ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ളതായ ഭവനങ്ങൾ കടന്നു വരികയും സഹോദരങ്ങൾ തമ്മിലുള്ളതായ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുവാനായിട്ട് ഈ മകൻ അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ വളരെ സന്തോഷത്തോട് ഇപ്പോൾ ഓർക്കുകയത്രേ ചെയ്യുന്നത്. പ്രിയ മകന്റെ മാതാവ് ശാന്തമ്മ തടത്തേൽ പരേതനായ എൻ ഡി ജോർജിൻ്റെയും അതുപോലെ കുഞ്ഞമ്മ ജോർജിൻ്റെയും അഞ്ച് മക്കളിലെ മൂന്നാമത്തെ മകളാണ്. ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുടുംബ ജീവിതത്തിലേക്ക് അവൾ പ്രവേശിച്ചു. അതൊരു ദൈവനിയോഗമായിട്ട് ഞാൻ ഈ സമയത്ത് ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ വല്യമ്മച്ചി ഈ സഭയുമായി ബന്ധപ്പെട്ടുള്ളതായ കൊച്ചിത്തസാർ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി, ഈ സഭയുമായി ബന്ധപ്പെട്ട സ്കൂളിലെ അധ്യാപികയായി ഹെഡ്മിസ്ട്രസ് ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ചു. അതുപോലെ ശാന്തമ്മയുടെ മാവി മറിയാമ സാറും ഈ സ്കൂളിലെ ദീർഘകാലം ടീച്ചറായി പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു നിയോഗമെന്നുള്ള നിലയിൽ സഭയുടെ വിശ്വാസത്തിലേക്ക് അവ കടന്നു വരുവാനിടയായി. തൻ്റെ മക്കളെ ആ വിശ്വാസത്തിൽ വളർത്തുവാനും ഇടയായിത്തീർന്നു. പ്രിയ മകൻ്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം തീരെ ദുഃഖമാണ്. തടത്തേൽ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള അനേക വ്യക്തികൾ ഈ ഭവനത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ ദേവാലയത്തിലുണ്ട്. പ്രിയ മാതാവിൻ്റെ ഭവനക്കാർ കിഴക്ക് പുറത്ത് നിന്ന് വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ശാന്തമ്മയുടെ മാവിമാരെ ഇപ്പോൾ രണ്ടുപേരെ ജീവിച്ചിരിപ്പുണ്ട്, അവരിവിടെയുണ്ട്. പിതാവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികൾ ധാരാളം പേർ ഇവിടെയുണ്ട്. ഞങ്ങളൊക്കെ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. തടത്തേൽ കുടുംബത്തിൻ്റെ എല്ലാ വ്യക്തികളും അനുശോചനം അറിയിക്കുന്നു. അവർക്കും കുടുംബാംഗങ്ങൾക്കും ദൈവം സന്തോഷവും സമാധാനവും നിത്യമായിട്ടുള്ള സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തടത്തേൽ കുടുംബത്തിൻ്റെ എല്ലാ വ്യക്തികളുടെയും പേരിലുള്ള അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കുടുംബാംഗം കൂടിയായ കെ ശമുവേൽചാൻ അല്പനിമിഷങ്ങൾ എടുക്കുന്നതായിരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്നുള്ള ചിന്തയുണ്ട്. പറയുവാൻ ഉള്ള സന്ദർഭം വേണ്ടതുപോലില്ല, വളരെ കാര്യങ്ങളുള്ളതുകൊണ്ട്. പ്രിയ ശോഭിമോൻ, വളരെ ഉത്സാഹിയായ ഒരു മകനായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ട് അറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അവൻ്റെ ഈ ചെറിയ പ്രായത്തിൽ അവൻ നേടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ നേടിയിട്ടുള്ളത് ഒരു പരിമിതമായ കാര്യങ്ങളല്ല. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ചാണ്ടപ്പുള്ള ഫിലിപ്പ് ആ ഭവനത്തിൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഈ മകൻ ശോഭി നല്ല അധ്വാനിയായിരുന്നു, വളരെ പരിശ്രമിയായിരുന്നു എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഞാനത് നേരിൽ കണ്ട വ്യക്തിയാണ്. എന്നാൽ അവൻ ഈ ഭൗമികമായ കാര്യങ്ങളിലുള്ള അധ്വാനം മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയുവാനുള്ളത്. അവൻ എല്ലാ രംഗത്തും വളരെ കഴിവുറ്റ ഒരു യുവാവായിരുന്നു.
ആത്മീയ രംഗത്ത് അവൻ ചില കാര്യങ്ങളിൽ മുന്നണിയിലായിരുന്നു. നമ്മുടെ ഒരു പ്രിയ സഹോദരനത് ഓർപ്പിച്ചല്ലോ, ഞാൻ അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അങ്ങനെ അവൻ വളരെ ഉത്സാഹിയായിരുന്നു. അങ്ങനെയുള്ള ചില വ്യക്തികളെയാണോ ദൈവം പെട്ടെന്ന് തൻ്റെ സന്നിധിയിൽ ചേർക്കുന്നതെന്നുള്ള ചിന്ത എനിക്കുണ്ടായി. ദൈവത്തിൻ്റെ തിരുഹിതം, അതങ്ങനെ ഇരിക്കട്ടെ. സോബി എൻ്റെ മാതാവിൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ്റെ കൊച്ചുമകനാണ്. ഞങ്ങൾ തൊട്ടടുത്ത വീടുകളായിരുന്നു. ഒരു വീടെന്ന പോലെ എൻ്റെ ചെറുപ്പകാലം മുഴുവനും അവിടെ കഴിഞ്ഞു. അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ആയിരുന്ന ഞങ്ങൾക്ക് പിന്നീട് കാലങ്ങൾ മുന്നോട്ടായപ്പോൾ വിവിധ സ്ഥാനങ്ങളിലാകേണ്ടതായിട്ട് വന്നു. എങ്കിലും ഞങ്ങളിപ്പോഴും അയൽവാസികളും ഒക്കെയാണ് എന്ന് പറയാം. സോബിമോൻ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എപ്പോഴും എൻ്റെ അടുത്ത് വരികയും എൻ്റെ ആലോചന ആ കാര്യത്തിൽ ചിലപ്പോഴൊക്കെയും ആവശ്യപ്പെടുകയും അങ്ങനെ അവൻ ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടതൊക്കെയും ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും അവിചാരിതമായി അവൻ്റെ ആ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ശോഭിച്ചിരുന്ന ആ അവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു. അത് ആർക്കും തടയുവാൻ കഴിയുകയില്ല. എന്നാൽ ഒന്ന് ഞാൻ ഓർക്കുകയാണ് ദൈവനാമ മഹത്വത്തിനായി അവൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയതൊന്നും ചെയ്തതായിട്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ യുവാക്കന്മാരുടെ മധ്യേ ഇവിടെ അവൻ ചെയ്തത് ഞാനും കണ്ടിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരുന്നത് അവരൊരു ഒരു ഒരു സമൂഹമായി തന്നെ സംഗീതത്തിൽ മറ്റു ചില യുവാക്കന്മാരുടെ ഇടയിലെ പ്രവർത്തനങ്ങളിലൊക്കെയും വളരെ അധ്വാനിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ഞാനത് കണ്ടിട്ടുള്ളതാണ്. ഈ സന്ദർഭത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. എൻ്റെ അമ്മയുടെ ഇളയ സഹോദരൻ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നുവെങ്കിലും ഇവിടെ ഇല്ല. കാരണം അച്ചായൻ്റെ ശരീരസ്ഥിതി അതിനനുവദിക്കുന്നില്ല. ആയതിനാൽ ഇവിടെ വന്നിട്ടില്ല. എങ്കിലും അച്ചായന് വേണ്ട കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ അച്ചായനെയും ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ ഒന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഞങ്ങൾ ഈ ഒരു അനുഭവത്തിൽ കൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയതാണ്. അതുകൊണ്ട് എനിക്ക് പ്രിയ ജോയിയുടെയും ശാന്തമ്മയുടെയും സൗമ്യമോളുടെയും സെബിൻമോളുടെയും അനുഭവം, അവരുടെ ചിന്ത എനിക്കറിയാം. കാരണം ഞങ്ങളുടെ പ്രിയ മകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് അധികം നാളായില്ല. അതുകൊണ്ട് ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക്, അതും കാലമധികമാകാത്തവർക്ക് അതിൻ്റെ തീവ്രത മനസ്സിലാകും. ആയതിനാൽ പ്രിയ ജോയിയെയും ശാന്തമ്മയെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകാൽ നമുക്ക് പ്രാർത്ഥനയിലോർക്കാം. അവർക്ക് ആവശ്യമായ ദൈവിക കൃപ ലഭിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ അവർ തളർന്നു പോകാതെ ബലം പ്രാപിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറേണ്ടതിന് ആവശ്യമായ കൃപ ലഭിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോട് ഒത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ പ്രിയ മകനെ ഞങ്ങൾ കാണും ഒരു ദിവസം. അതിനുള്ള കാലവും സമാഗതമാകും. അന്ന് ഞങ്ങളുടെ നമ്മുടെ പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ എല്ലാം കാണുന്ന ആ നല്ല സമയമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പ്രിയ ജോയിക്കും ശാന്തമ്മയ്ക്കും ആ കുഞ്ഞുങ്ങൾക്കും അതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആ ഉറപ്പോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആ അനുഭവമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അവർക്കും ഇതിനുള്ള ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകട്ടെ, അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജോയിക്കും ശാന്തമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ ബാബു ചിന്നമ്മ എല്ലാവർക്കും ആവശ്യമായ സമാധാനം ലഭിക്കേണ്ടതിന് ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഒരു പ്രത്യേക കാര്യം ഓർപ്പിക്കാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ട്രാഫിക് പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മുടെ ഈ ഹോളിൻ്റെ ഈ സൈഡിൽ, ഇങ്ങേ റോഡിൻ്റെ ഇങ്ങേ അവസ്ഥ, ഹോളിൻ്റെ സൈഡിൽ കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം ട്രാഫിക് തടസ്സം അവിടെ സൃഷ്ടിക്കുന്നു. പോലീസ് ഓഫീസേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അടിയന്തരമായി ആ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റി മറ്റേ സൈഡിലേക്ക് പാർക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അതിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ നാം തയ്യാറായിരിക്കണം. അത് ആ പോലീസ് ഓഫീസേഴ്സ് ഓർപ്പിച്ചു. ആ കാര്യം ഞാൻ അറിയിക്കുന്നു. ഇപ്പോൾ തന്നെ ആ വാഹനം മാറ്റേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ ബാബു എബ്രഹാം അനുസ്മരണയായി ചില കാര്യങ്ങൾ പറയുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സോബിയെ പറ്റി ഓർക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. സോബിയുമായി വളരെ കുറച്ചു കാലത്തെ പരിചയം മാത്രമേ ഈ മൈലപ്രായിൽ ആയിരുന്ന കാലത്ത് ഉള്ള പരിചയമാണ് എനിക്കുള്ളത്. ഏറ്റവും അടുത്ത സോബിയുമായി ഇടപെടാൻ കഴിഞ്ഞത് ചില വർഷങ്ങൾക്ക് മുമ്പ് യുവാക്കന്മാരുടെ ഒരു ഗാനപരിപാടി, ഒരു ആത്മീയ ഗാന ശുശ്രൂഷ ഈ സഭയിൽ നടത്തിയപ്പോഴാണ്. ഡിസംബർ 30 രാത്രിയായിരുന്നു ആ പരിപാടി നടത്തിയത്. സോബിയെ പറ്റി ഓർക്കുമ്പോൾ വളരെ ഊർജ്ജസ്വലനായ, വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സഭയിലെ യുവാക്കന്മാരിലേക്ക് ആ ഊർജ്ജം പകരുന്നതിനും അവരെയൊക്കെ കർമ്മോന്മുഖരാക്കുന്നതിനും അവരെയൊക്കെ നന്നായി നയിക്കുന്നതിനും ആ ഗാന ശുശ്രൂഷ പരിപാടി വളരെ വിജയമാക്കുന്നതിനും സോബിയുടെ കഴിവുകൾ വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തനിക്ക് സംഗീത ഉപകരണങ്ങളൊക്കെ വായിക്കുന്നതിൽ വളരെ പ്രാവീണ്യമുണ്ടായിരുന്നു. അതൊക്കെയും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അന്ന് ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ തലേ മുമ്പേ പറഞ്ഞതുപോലെ വളരെ നിഷ്കളങ്കമായി ആത്മാർത്ഥമായ സ്നേഹം അദ്ദേഹം കാണുവാൻ ഇടയായി. എല്ലാവരെയും, പ്രത്യേക കുട്ടികളെയും അതുപോലെ യുവാക്കന്മാരെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, വളരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു സോബി. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മക്കളുടെ വലിയ അടുത്ത സ്നേഹിതനായിരുന്നു. വീട്ടിൽ വരികയും ഒന്നിച്ച് കളിക്കുകയൊക്കെ ചെയ്യുന്ന അവസരങ്ങൾ ഞാൻ ഓർക്കുന്നു. ആ നല്ല ആ മനസ്സിനെ ഞാൻ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുപോലെ മറ്റുള്ളവരെ മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിരുന്നു. താൻ മുൻവിലേക്ക് വരാതെ പുറകിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ മുൻവിലയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഗാനശ്രൂഷയിൽ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഇത്രയേറെ ആത്മീയവും നല്ല ഗുണങ്ങളുമുള്ളതായ വ്യക്തി ആയിരുന്നു സോബി എന്ന് ഞാൻ ഓർക്കുന്നു. എന്നാൽ കർത്താവിനെ തന്നെ ക്രിസ്തുവിലേക്ക് വിളിക്കുവാനാണ് പ്രസാദമായത്. ഈ സഭയെ സംബന്ധിച്ചോളം അത് ഒരു നഷ്ടമാണ്, ആത്മീയമായ ഒരു നഷ്ടമാണ് എന്നോർക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ ഹിതം നിർവഹിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വലിയവനായിരിക്കുന്ന ദൈവം നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തേറ്റ കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്നുള്ളത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതീവമായ സമാധാനം ദുഃഖിക്കുന്ന എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ. തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. മാറി പോയിടുമെന്ന് കഷ്ടം ദുഃഖം മരണവും മാറി പോയിടുമെന്ന് കാർത്ത കഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കാർത്ത കഹള ചേർന്നിടും നാമിനി. ഇപ്പോൾ ഈ സഭയുടെ മൂപ്പന്മാരിലൊരുവനായ കെ ഫിലിപ്സ് സാർ സംസാരിക്കുന്ന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ശോഭയുടെ വേർപാടിനെ സംബന്ധിച്ച് നാം പല വാക്കുകൾ കേട്ടു. ആദ്യം ഇവിടെ സംസാരിച്ച സഹോദരൻ അദ്ദേഹത്തെ ഒരു ദീപമായിട്ട്, വെളിച്ചമായിട്ട് ചിത്രീകരിക്കുകയുണ്ടായി. എൻ്റെ മനസ്സിലും അതുതന്നെ തോന്നുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാവനയിൽ തോന്നിയത് ഒരു മീറ്റിയർ, നക്ഷത്രപ്പാർച്ച നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിവേഗത്തിൽ എരിഞ്ഞ് അടങ്ങുന്ന ഒരു ഉൽക്ക. ഈ ജീവിതത്തെ ഞാൻ
അതിനോട് ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അല്പകാലം കൂടെ നമുക്ക് പ്രകാശം തന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നാം നിശ്ചയമായിട്ടും വിചാരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പേര് സോബി എന്നാണ്. അവിടെയും ഞാനൊരു പ്രത്യേകത കാണുന്നു. സോബ് എന്നുള്ള വാക്ക് ഒരു പേരായിട്ട് അതിന് രൂപം കൊടുക്കാനായിട്ടായിരിക്കണം സോബി എന്ന് രക്ഷകർത്താക്കൾ മാതാപിതാക്കന്മാർ അങ്ങനെ ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. അതർവൈസ് ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ആൻ അൺവിറ്റിംഗ്ലി ദേ ഡിഡ് ഇറ്റ്, ഐ ഡോണ്ട് നോ. ഏതായാലും പ്രിയ പൈതൽ ഒരു സോബ് നമുക്ക് തന്നുകൊണ്ട് നമ്മളെ വിട്ട് കടന്നു പോയിരിക്കുകയാണ്. ഒരു ദുഃഖം, ഒരു ഏങ്ങൽ. സോബ് എന്ന് പറഞ്ഞാൽ ഏങ്ങലെന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ഇതിലുള്ള ഒരു കാര്യം, ഒരു ചിന്ത വന്നതിങ്ങനെയാണ്. ഒട്ടേറെ കാര്യങ്ങൾ സാധിക്കുമായിരുന്ന ഒരു ജീവിതമായിരുന്നു ഇത്. വളരെയധികം സാധ്യതകൾ തിങ്ങി നിന്ന ഒരു ജീവിതം. ഇവിടെ തന്നെ യുവാക്കന്മാരുടെ ഇടയിൽ ഇവിടുത്തെ കൊയറിൽ സ്വാമി ഉണ്ടായിരുന്നു. ഓർഗൻ വായിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താലന്തുകൾ ദൈവനാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു പൂർണ്ണവിരാമം എന്നല്ല, ഒരു അബ്രപ്റ്റ് എൻഡിങ്, പെട്ടെന്നുള്ള ഒരു പര്യവസാനം കൊടുത്തുകൊണ്ട് നമ്മളെ വിട്ട് കടന്നുപോയി. അത് നമുക്ക് ദുഃഖം തരുന്നുണ്ട്. എന്നാൽ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അതിനെ ജലാശയമാക്കി തീർക്കാനുള്ള കഴിവ് വിശ്വാസികൾക്കുണ്ട്. കണ്ണുനീരിനെ ജലാശയമാക്കുക, വെള്ളത്തിലിറങ്ങുന്നവർക്കറിയാം അതൊരു ഇറ്റ്സ് എ പ്ലഷർ ടു സ്വിം, നീന്തുക എന്നുള്ളത് ഒരു വലിയ സുഖമാണ്. അപ്പോൾ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റുവാൻ ഒരു വിശ്വാസിക്ക് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ ആശ്വസിക്കാൻ സാധിക്കും. ആ കാര്യത്തിലാണ് ജോയിയും ശാന്തമ്മയും ആശ്വാസം കണ്ടെത്തേണ്ടത്. നാം എല്ലാവരും അതിലാണ് ആശ്വസിക്കേണ്ടത്. ഒപ്പം ജീവിതത്തിൻ്റെ ക്ഷണികത നാം ഓർക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടെയായിരിക്കുന്നു ഇത്. എപ്പോഴും ഈ മരണത്തിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ള ആ ചിന്ത, ആ ബോധത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ദുഃഖവും ക്രിസ്തുയേശുവിലുള്ള ആശ്വാസവും അതേസമയത്ത് ക്രിസ്തുയേശുവിലുള്ള പ്രത്യാശയും പ്രിയപ്പെട്ടവരുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാധാരണ മരണത്തെക്കാൾ കൂടുതലായി നമുക്ക് ഓരോരുത്തർക്കും ദുഃഖം തരുന്ന ഒരു അവസരമാണിത് എന്നെനിക്കറിയാം. എന്നാൽ എന്തുകൊണ്ട് ഇതര മരണവീടുകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വലിയ വിലാപത്തിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നില്ല? അതിൻ്റെ കാരണം സോബിയുടെ മാതാപിതാക്കന്മാർക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്, വിശ്വാസമുണ്ട്, ബോധ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. സോബിയുടെ ആത്മാവ് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച മാറ്റപ്പെട്ടു. വേറെ നിലയിൽ പറഞ്ഞാൽ തൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് നാം നിത്യശാന്തി നേരാതെ ഇരിക്കുന്നത്. നാം ഇവിടെ ചെയ്യുന്നത് തൻ്റെ ഭൗതിക മൃതദേഹം അടക്കുക മാത്രമാണ്. എങ്കിലും പ്രിയപ്പെട്ടവരുടെ ദുഃഖം
അത് അടക്കാനാവാത്തതാണ്. അവർ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യ സുഹൃത്തായ മോഹൻരാജ് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം മുൻപോട്ട് വന്ന് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതാണ്. ആദരണീയരായ സഭാ ശുശ്രൂഷകർ, ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ശ്രീ സോബിയുടെ ആകസ്മികമായ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. വളരെ ചെറുപ്പത്തിൽ ജീവിതം തുടങ്ങാൻ ഇരിക്കെയാണ് സോബിയുടെ വേർപാട് ഉണ്ടായത് എന്നത് നമ്മളെയൊക്കെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ്. ചെറുപ്രായത്തിൽ കുടുംബത്തിലുണ്ടായ വേർപാട്, അത് ശ്രീ ജോയിക്കും ശ്രീമതി ശാന്തമ്മയ്ക്കും താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്ന് നമുക്കറിയാം. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സോബിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടൊപ്പം, സഭാ അംഗങ്ങളോടൊപ്പം പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാനും പങ്കുചേരുകയും അദ്ദേഹത്തിൻ്റെ വേർപാട്, ആ കുടുംബത്തിന് ഉണ്ടായ നഷ്ടം അത് നികത്താൻ കഴിയുന്ന തരത്തിൽ ആശ്വാസമേകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. സോബിക്ക് വളരെ വലിയ ഒരു സൗഹൃദ സംഘമാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാം പ്രതിനിധീകരിച്ച് ഇപ്പോൾ വളരെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന നോയൽ മാത്യു, anyone who might have met Sobichan at least once will agree with me on this, that he had a vast number of friendship, that he has this wonderful quality of making friendship, and he always keeps his friendships. He kept his peers, older ones, younger ones alike, in his friendship. And now I stand here representing the many of friends that our dear Sobichan had. Hence I am not prepared for an offhand wordplay, since memories may overwhelm me. Instead I am reading out an obituary note that we, his friends, have already prepared. Memories about Sobichan dates from much early in our timeline. At a time when he was regularly in Kerala, we had a fairly good number of youths around here, and he was a great cheerleader to our group. He never compelled us or ordered us. He would merely suggest a crazy thing, and we would be soon following him. Such was his effect on us. He always had his Ray-Ban sunglasses and a pair of jeans. We would never see him without that. They were his brand marks. He was always fond of journeys. He was crazy about photography, and he would carry his Canon photo camera everywhere he went. Being a friendship addicted guy, as I said earlier, he would always pick up someone from among us for much of his trips. We had so many memorable picnics together. In fact, we even visited Adrapalli and Vazhachal for the first time with him. I still remember that fondly. The trip to Coimbatore, in the pretext of purchasing electrical goodies for his new house that they built at Pathanamthitta, I am sure Titus and Boss will never forget that memorable trip. We will always miss those late night bullet trips and those fizzy ginger lime soda sips that he introduced to us long ago. We still cherish those cool river baths that we had together at Chittar, Seethathod, and near his new house, and many such spots. He was always so fond of swimming. He would perform backstrokes, butterfly strokes, and he would just make us admire about his swimming capacities. With him, we actually learned how to be sarcastic, in spite of being lovable. He used to crack a lot of innocent jokes. He showed us what lavishness is, as well as what not spendthriftness is. We always admired him for his coolness to stand up to anyone, though we never said that openly to him, lest he might think so highly of himself. That special skill with which he rode upon that 90 model Royal Enfield bullet that he had, we were so fond of him riding on that. We are not just fond of his bullet, we are really fond of him, really.
We had many, many incompatibilities between us, being younger to age and such that, but still he made us one with him by his magnetic friendship. Now we are sure we will miss those moments ever. Bo says of him every time he sings Vandanameshwara song and Lokamam Gambira Varidil song, they were his personal favorite songs. That female voice he takes while he sings in a choir, we will never forget them. He was not just a singer, as somehow already told, he was a wonderful musician too. He even had an harmonium for his childish place. He tried his own works of electrification on Appu's string guitar. Now that guitar stays with Appu without his magical fingers striking them again. As we could learn, he even bought a new guitar costing around 40,000 Indian rupees while he was in Muscat, and he was planning to bring it back to Kerala when he comes the next time. But we could just see him only in this form. Though he was never a Sunday school student here, he always showed up for most of the Sunday school anniversaries just for the choir sake. Such was his passion for music. I'm sure Chittar Assembly will also never forget his musical skills. The youth club members in Mylapra will fondly remember him for his blocking skills in volleyball tournaments. He was one of the best players that the team in Mylapra had. We will miss him when we play badminton on the NMLPS ground. Now Liju will not have anyone to scold him once he doesn't show his respect for the game. Now Bibin will have to visit those petty hideouts of his alone. The Total Kriba Bhavan and Kulathani Old House, the Kudumbabeed of Sobichayam, that will be now all the more be more silent without his musical skills and our musical evening get-togethers. We lost a bulletter, we lost a friend, we lost one from ourselves. Time may heal this wound, but I am sure it will be a tough time for our memories, the sweet memories that we shared together. Now those sweet memories, now they turn bitter, without Sobichayan's dynamism filling them. Sobichayan was a born leader. Ironically enough, he leads us in his demise too. He was a great cheerleader to a group. Now he left the first. We realize we are to follow him someday or the other. As for now, let's wave him a hearty goodbye. Sobichayan now stays happy on the heavenly shores. We only have this share of sadness. May our good Lord comfort his bereaving family and all his dear ones. The heavenly peace that passeth all understanding, may it fill these troubled hearts. In the sweet by and by, we shall meet on that beautiful shore. Our spirits shall sorrow no more, not a sigh for the blessing of rest. In the sweet by and by, we shall meet him on that beautiful shore, not in this form, but in a better form. I'm sure everyone has that. Every Christian, every believer has this hope. We will meet him again in a better form. Thank you. Koda kodi shuttera priyan kude valuva koda kodi shuttera. മൈലപ്ര ബ്രദർ അസംബ്ലിയിൽ വളരെയധികം പൊട്ടൻഷ്യലുള്ള, സാധ്യശക്തിയുള്ള, താലന്തുകളുള്ള ഒരു സംഘം യുവാക്കന്മാരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നാൽ അതിലൊരു കണ്ണിയാണ് നനച്ചിരിക്കാത്ത മാത്രയിൽ അടർന്ന് താഴെ പോയത്. പ്രിയ സോബിയുടെ ആകസ്മിക വിയോഗമറിഞ്ഞപ്പോൾ രണ്ട് ചിത്രങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ഒരു ദിവസം ഞാൻ മൈലപ്രയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. വളരെ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു മോട്ടോർ സൈക്കിൾ പാഞ്ഞു വന്ന് എന്നെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് കയറി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് പൊട്ടുപോലെ അപ്രത്യക്ഷമായി. അത് സോബിയായിരുന്നു. ഞാൻ പിന്നീട് സോബിയോട് ചോദിച്ചു, മോനെ അല്പം സ്പീഡ് കൂടുതലാണല്ലോ. സോബി പറഞ്ഞു, അങ്കിളെ അതെൻ്റെ ഒരു രീതിയാണ്.
അല്പം സ്പീഡ്. സോബി എന്നെയും ഞങ്ങളെയും അവൻ്റെ സമപ്രായക്കാരെയും നമ്മളെല്ലാവരെയും ഓവർടേക്ക് ചെയ്തു. അവൻ്റെ ജീവിതത്തിലും നമ്മെ ഓവർടേക്ക് ചെയ്ത് അവൻ മുൻപോട്ട് പോയി. എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. ദൈവത്തോട് ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരാണ്ടറുതി യോഗത്തിൻ്റെ സമയത്ത് ഞങ്ങൾ സോബിയോട് പറഞ്ഞു, ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം യുവാക്കന്മാർക്കാണ് വിട്ടുതരുന്നത്. രാത്രി 9 മണിക്ക് തുടങ്ങും, രാത്രി 12 മണിക്കാണല്ലോ അവസാനിക്കുന്നത്. നിങ്ങളാണ് പ്രോഗ്രാം പ്ലാൻ ചെയ്യേണ്ടത്. അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി, യുവാക്കന്മാരും യുവതികളും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിമനോഹരമായ നിരവധി ഗാനങ്ങൾ, പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, ആശ്വാസത്തിൻ്റെ, ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ പാടി. ഞാനിപ്പോഴും ഓർക്കുന്നു, ആ ഗായക സംഘത്തിലുണ്ടായിരുന്ന യുവാക്കന്മാർ യുവതികളെല്ലാവരും ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ നിരന്ന് നിൽക്കുകയായിരുന്നു. എന്നാൽ സോബി മാത്രം ഒറ്റയ്ക്ക് ആ കോർണറിൽ കീബോർഡ് വായിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഫ്രണ്ടിലേക്ക് വരാതെ ബിഹൈൻഡ് ദ കർട്ടൻ നിന്ന് തൻ്റെ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തു. അന്നും താൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്നും തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും ഇവിടെ വിട്ടിട്ട് താൻ ഒറ്റയ്ക്ക് പോയി. മരണം, നാം ചിലപ്പോൾ പറയാറുണ്ട്, രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ്. എപ്പോൾ എവിടെ വരണം എന്ന് അതിന് തീർച്ചയില്ല. എവിടെയും വന്ന് കയറുന്ന ഒരു ഒന്നാണ് മരണം. പ്രിയ സോബിയുടെ ഈ വേർപാട് നമുക്കെല്ലാവർക്കും ചില പാഠങ്ങൾ നൽകുന്നതാണ്. ഏത് സമയത്തും മരണം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള ബോധ്യമാണ് അതിലൊന്നാമത്തേത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉള്ള യുവാക്കന്മാരോട് മുഖ്യമായിട്ടും, അല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായിട്ട് 2 ചോദ്യങ്ങൾ ഈ മരണക്കിടക്കയിൽ നിന്നുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. നമ്മോട് തന്നെ നാം ചോദിക്കേണ്ട 2 ചോദ്യങ്ങൾ. ഈ 2 ചോദ്യങ്ങൾ നാം നമ്മോട് ചോദിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്താൽ പ്രിയ സോബിയുടെ വേർപാട് അത് അർത്ഥപൂർണമായി തീരും. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ളതാണോ? ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഹിതമാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൗമികമായ കാര്യങ്ങൾക്കാണോ, ആത്മീയമായ കാര്യങ്ങൾക്കാണോ ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്? അത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 2-ാമത്തെ ഒരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, അധികം വൈകാതെ, പ്രിയ സോബി ഞങ്ങൾ നിൻ്റെ പിന്നാലെയുണ്ട്. ഞങ്ങളും ദൈവസന്നിധിയിൽ ഒരു നാളിൽ നിൽക്കും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഒഴിഞ്ഞ കൈകളുമായിട്ട് നിൽക്കുവാൻ ഞങ്ങൾക്കിടയാകുമോ, നമുക്കിടയാകുമോ? ഈ 2 ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നമ്മുടെ കൊച്ചനുജൻ പ്രിയ സോബിയുടെ ഈ വേർപാട് അത് ദുഃഖകരമാണെങ്കിലും ഈ 2 ചോദ്യങ്ങൾക്ക് നാം അതിനുത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ മരണവും അർത്ഥപൂർണമായി തീരും. പ്രിയ ജോയിച്ചായൻ പറഞ്ഞു, ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത്, ശനിയാഴ്ച വൈകിട്ടാണ് താൻ മരിച്ചത്. മരണസമയത്ത് പ്രിയ ചായൻ സമീപത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കി നിൽക്കെ ആ മരണം സംഭവിച്ചു. പെട്ടെന്ന് ശരീരം തണുപ്പ് വ്യാപിച്ചു. മരണം സംഭവിച്ച ആ നിമിഷം തൻ്റെ വലത്തെ കണ്ണിൻ്റെ കോണിലൂടെ ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്ക് അടർന്നു വീണു. അതോടുകൂടി തൻ്റെ എല്ലാ ദുഃഖവും സമാപിച്ചു. ആ അടർന്നു വീണ കണ്ണുനീർത്തിയുള്ളതോടുകൂടെ നമുക്കെല്ലാം അവൻ കണ്ണുനീർ സമ്മാനിച്ചുവെങ്കിലും പ്രിയ സോബിയുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും, എല്ലാ കണ്ണുനീരും, ഭൗമികമായ വേദനകളും ആക്സിഡൻറ്റോടുകൂടി അനുബന്ധമായി ഉണ്ടായ എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി അവസാനിച്ചു. അവൻ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു, സമാശ്വസിക്കുന്നു. ആ പ്രിയപ്പെട്ടവരെ നാം വീണ്ടും കാണും. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അനുസ്മരണകൾ മറ്റു ചില പ്രിയപ്പെട്ടവർ കൂടെ പറയാനുണ്ട്. എന്നാൽ അതിനു മുൻപ് ദൈവത്തിൻ്റെ വചനത്തിലും ചില ആലോചനകൾ പ്രിയ കർത്താവരദാസൻ സുവിശേഷൻ പി ജി ജെയിംസ് ഇപ്പോൾ നൽകുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ എനിക്കും ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകസ്മികമായ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖം ഉളവാക്കുന്നതാണ്. എങ്കിലും ആ ദുഃഖത്തെ കവിയുന്ന വിലയേറിയ പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയിട്ടുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സോബിയെ എപ്പോഴും കാണുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കാണുവാനും
എപ്പോൾ കണ്ടാലും ഒരു വാക്ക് സംസാരിച്ചിട്ട് പോകുന്ന ഒരു പ്രകൃതി ശോഭിക്കുണ്ടായിരുന്നു എന്നുള്ളതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിക്കുവാൻ നമുക്ക് അനുവാദമില്ല, നാം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നാം ഒരു കാര്യം ദൈവത്തിൻ്റെ വചനത്തിലൂടെ വളരെ നന്നായി മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ ദൈവം ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്നുള്ള തിരുവെഴുത്ത് നമുക്ക് ആശ്വാസം നൽകട്ടെ. ഈ ലോകജീവിതം അവസാനിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ പൊന്നുമുഖം നാം കാണുമ്പോൾ, അന്ന് മാത്രമേ എൻ്റെ ഈ ആയുസ്സിൽ കർത്താവ് എനിക്ക് തന്നത് എല്ലാം നന്മയായിരുന്നുവെന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യമാവുകയുള്ളൂ. ആ നാളും നാഴികയും ഏറ്റ സമാഗതമായിരിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ അച്ഛനും അമ്മാമയ്ക്കും സഹോദരങ്ങൾക്കും സഭാവിശ്വാസികൾക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാം സർവാശ്വാസവും നൽകുന്ന ദൈവം എല്ലാ ആശ്വാസവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായി ഒരു രണ്ട് വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1:21-22 വാക്യങ്ങൾ. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിനും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. അതിലെ ഒരു വാചകം ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രാചീന ഭക്തനായ ഇയ്യോബ് തൻ്റെ കഷ്ടതയുടെ കഠിനമായ സന്ദർഭത്തിൽ ദൈവസന്നിധിയിൽ പറഞ്ഞ പ്രത്യേകമായ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയധികം കഷ്ടതകൾ വരുമോ? അത് നമുക്ക് ഇയ്യോബിലൂടെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. തികഞ്ഞ ഭക്തനായ ഇയ്യോബ് തൻ്റെ കഷ്ടതയുടെ ആ പാരമ്യത്തിൽ ദൈവസന്നിധിയിൽ വളരെ നിർവൃതിയടയുന്ന രംഗം നാം ഇവിടെ വായിക്കുകയാണ്. തൻ്റെ മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു, തൻ്റെ ദാസീദാസന്മാർ തൻ്റെ വേലക്കാർ എല്ലാം പൊടുന്നിലവേ നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, തൻ്റെ പുത്രന്മാരും പുത്രിമാരും വളരെ വേഗം ഒരുമിച്ച് ലോകത്തോട് യാത്ര പറയുകയാണ്. ഈ വാക്ക് കേട്ട ആ ഭക്തൻ പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതിലൊന്നിനും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു ശോധന വേദനകളിലും ഏത് കഷ്ടതയിലും ആപത്തിലും വേർപാടിൻ്റെ അനുഭവത്തിലും നാം ദൈവത്തോട് ഭോഷത്വം ആരോപിക്കുക എന്ന് പറയുന്നത് ഏറെ സങ്കടകരമായ കാര്യമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായില്ല എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആശയത്തിൽ നിന്നുകൊണ്ട് 3 ആശയങ്ങൾ ഉറപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 1, യഹോവ ജീവനെ നൽകുന്നവനാണ്. യഹോവ ജീവനെ നൽകുന്നവനാണ്. ഇയ്യോബ് പറയുന്നു യഹോവ തന്നു. ദൈവം ജീവനെ നൽകുന്നവനാണ്. നമ്മുടെ ദൈവമാണ് എല്ലാ മനുഷ്യർക്കും ജീവൻ നൽകിയത്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവജന്തുക്കൾക്ക് എല്ലാം ദൈവമാണ് ജീവൻ നൽകിയത്. 119 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവനെ മെടഞ്ഞു എന്നാണ്. ഞാൻ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ, പിണ്ടാകാരമായിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു എന്നാണ്. ദൈവമാണ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞവൻ. നമുക്ക് ജന്മം തന്നത് വലിയവനായ ദൈവമാണ്. ദൈവം നമുക്ക് ജന്മം നൽകിയെന്ന് മാത്രമല്ല, നമുക്ക് ആയുസ് തരുന്ന ദൈവമാണ്, ആരോഗ്യം തരുന്ന ദൈവമാണ്, നന്മകൾ തരുന്ന ദൈവമാണ്, എല്ലാം ദൈവമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലാതെ ഒരു നന്മയും ഞാനും നിങ്ങളും അനുഭവിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ പകലന്തിയോളം അധ്വാനിക്കുന്നവരായിരിക്കാം, രക്തം വിയർപ്പാക്കി കഠിനാധ്വാനം ചെയ്ത് സമ്പത്തുണ്ടാക്കുന്നവരായിരിക്കാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നാം മറന്നുപോകരുത്, അതിനുള്ള കഴിവും ആരോഗ്യവും ദൈവമാണ് നമുക്ക് തരുന്നത്. ആവർത്തന പുസ്തകത്തെ ദൈവം പറയുന്നുണ്ട്, നിന്റെ ആടുമാടുകൾ പെരുകി നിന്റെ ഭൗതിക സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, നീ വലിയ വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോൾ നിന്റെ കൈ ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം നിഗളിക്കുവാനിടയായി തീരരുത്. എൻ്റെ കൈയുടെ ബലം കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഞാനിത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നിന്റെ ഹൃദയം നിഗളിക്കുവാനിടയാകരുത് എന്ന് ദൈവം വളരെ വ്യക്തമായി കൽപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവമാണ് നമുക്ക് എല്ലാ നന്മകളും തരുന്നത്.
ഞാൻ ഇടജാനിയായ ശലോമോൻ ഇതോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ അന്ത്യം, ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്, ഞാനിത് എന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും നമ്മൾ നോക്കിയാൽ അതിലൊന്നിൽ നമുക്ക് പ്രശംസിക്കുവാനായിട്ട് അനുവാദമില്ല. ദൈവമാണ് നമുക്ക് എല്ലാ നന്മകളും തരുന്നത്. നമുക്ക് ജന്മം തന്ന ദൈവം തന്നെ നമുക്ക് ആയുസ് തരുന്നു, നമുക്ക് ആരോഗ്യം തരുന്നു. എത്ര വയസ്സുവരെ നാം ഈ ലോകത്ത് ജീവിക്കണമെന്ന് നാമല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. നമുക്ക് ഏതെല്ലാം നന്മകൾ ഈ ലോകത്തിൽ വേണമെന്ന് നാമല്ല തീരുമാനിക്കുന്നത്, ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം ജീവനെ നൽകുന്നവരാണ്. അത്രമാത്രം പറഞ്ഞ് ഞാൻ അവിടെ ഒന്ന് മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, ദൈവം ജീവനെ എടുക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം ജീവനെ നൽകുന്നവനാണെന്ന് മാത്രമല്ല, ദൈവം ജീവനെ എടുക്കുന്നവനാണ്. നാം ഇവിടെ കാണുന്നത് യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവ തരുന്നവനെന്ന് മാത്രമല്ല, അവൻ എടുക്കുന്നവനും കൂടെയാണ്. അവൻ മുറിക്കുന്നവൻ മാത്രമല്ല, മുറിവ് കെട്ടുന്നവനുമാണ്. ഓ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ആർദ്രത നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവൻ ജീവനെ എടുക്കുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവനെ എടുക്കുന്ന ഒരു അനുഭവം ഏത് മനുഷ്യനുമുണ്ട്. അഥവാ മരണം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമുള്ള ഒരവസ്ഥയാണ്. ലോകത്തിലെ സകലയാളുകളും മരണം വഴിയായി കടന്നു പോകേണ്ടവരാണ്. അമേരിക്കയിലെ വളരെ പ്രസിദ്ധനായ ഒരു കോടീശ്വരൻ ഹ്യൂസ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് മരിക്കുവാനൊട്ടും മനസ്സില്ലാതിരുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ തന്റെ യൗവനത്തിൽ തന്നെ മരണം അദ്ദേഹത്തെ തേടിയെത്തി. ലോകത്തെ കിടുകിട വറപ്പിച്ചവർ, ലോകത്തെ കീഴ്മേൽ വടിച്ചവർ, പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ കൊണ്ട് അനേകരെ സ്വാധീനിച്ചവർ, അനേക മോഹന വാഗ്ദാനങ്ങൾ ലോകത്തിന് വാരി വിതറി അനേക ആളുകളെ സ്വാധീനിച്ച ആളുകൾ, അവരൊക്കെ ലോകത്തോട് യാത്ര പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം നിശ്ചയമാണ്. സമയം മാത്രമേ നിശ്ചയമല്ലാത്തതായിട്ടുള്ളൂ. ലോകത്തിലെ മുഴുവൻ ആളുകളും മരണമെന്ന വഴിത്താരയിലൂടെ കടന്നു പോകേണ്ടവരാണ്. നമുക്കറിയാം, ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇതുപോലെയുള്ള ശവപ്പെട്ടിയുടെ മുകളിൽ എഴുതി വെക്കാറുള്ള ഒരു പദപ്രയോഗം ഉണ്ടായിരുന്നു, ഇന്നു ഞാൻ നാളെ നീ എന്ന് പറഞ്ഞാൽ, ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഭൗതിക ശരീരം കാണുവാൻ വരുന്ന സകലയാളുകളോടും മൗനമായി വിളിച്ചു പറയുന്നത് ഞാൻ ഇന്ന് ഇതുവഴി കടന്നു പോകുകയാണ്, എന്നാൽ നാളെ നീയാണ് ഇതുവഴി കടന്നു വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, മരണം നിശ്ചയമായ ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ ഒരു ദൃഷ്ടാന്തം ഇപ്രകാരമുണ്ട്. ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹം തന്റെ കളപ്പുരകളെല്ലാം ധാന്യം കൊണ്ട് നിറച്ചു വെച്ചു. എല്ലാ വർഷവും കിട്ടുന്നതിലും അധികം ധാന്യം ആ വർഷം അദ്ദേഹത്തെ ലഭിച്ചു. ധാന്യങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് തന്നോട് തന്നെ ഞാൻ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഏറിയ നാളത്തേക്കുള്ള വസ്തുവകകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചുവല്ലോ. പക്ഷേ പെട്ടെന്ന് ഒരു ചോദ്യം ദൈവത്തിൽ നിന്നും തനിക്കുണ്ടാവുകയാണ്, മൂഢ, ഇന്നു രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഓർക്കണം, അവൻ മരിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലല്ല ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറിയ നാളുകൾ സുഖസമൃദ്ധിയോട് ജീവിക്കുവാൻ വേണ്ടിയാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വെച്ചത്. പക്ഷേ പെട്ടെന്നൊരു ചോദ്യം ഇന്നു രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നനയാത്ത നാഴികയിൽ മരണത്തിന്റെ കറുത്ത കരങ്ങൾ നമ്മെ തേടിയെത്തുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. ദൈവം ജീവനെ നൽകുന്നവൻ മാത്രമല്ല, ജീവനെ എടുക്കുന്നവനും കൂടെയാണ്. ജീവനെ ദൈവം എടുക്കുമ്പോൾ ഈ ഭാഗത്ത് പറയുന്ന മറ്റൊരു വസ്തുത, വെറും കൈയോടെയാണ് ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് എടുക്കുന്നത്. അയ്യോ പറയുന്ന വാക്കിതാണ്, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. ദൈവം നമ്മുടെ ജീവനെ എടുക്കുമ്പോൾ വെറും കൈയോടെയാണ് നമ്മെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, നാം ഈ ലോകത്തിൽ ഉണ്ടാക്കിയതൊന്നും കൊണ്ടുപോകുവാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. എങ്ങനെ നാം ലോകത്തിലേക്ക് വന്നുവോ അങ്ങനെ തന്നെ നമ്മൾ മടങ്ങിപ്പോകേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തുക്കളോ, നമ്മുടെ ബാങ്ക് ബാലൻസുകളോ, നമ്മുടെ ഭൗതിക നിക്ഷേപങ്ങളോ ഒന്നും നാം കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയില്ല. വെറും കൈയോടെ നമ്മൾ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കാതെ പറയട്ടെ, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ഒന്നും കൊണ്ടുപോകുകയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചതല്ലേ, ഭൂമിയുടെ കാര്യത്തിനു വേണ്ടി സ്വന്തം സഹോദരനെ വെടിവെച്ചു കൊന്ന ഒരു ചരിത്രം. ലോകത്തിൽ എത്രയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നാം ഈ ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകേണ്ടവരല്ല. തൽക്കാലത്തേക്ക് നാം വന്നവരാണ്. അല്പകാലം നമ്മൾ ലോകത്ത് ജീവിക്കുന്നവരാണ്. നാം എങ്ങനെ വന്നോ അങ്ങനെ തന്നെ മടങ്ങിപ്പോകേണ്ടവരായിട്ടുണ്ട്. നാം ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുവാനുള്ളവരല്ല. നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ അഥവാ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? നേട്ടങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. പക്ഷെ ലോകം മുഴുവൻ ഒരാൾ നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഒരാൾ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ആശ്ചര്യകരമായ കാര്യമാണ്. നമ്മുടെ സ്മൃതിപഥത്തിൽ അത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ്.
പക്ഷെ ലോകം മുഴുവൻ ഒരാൾ നേടിയെന്ന് വിചാരിക്കുക, അവന്റെ ആത്മാവിന്റെ കാര്യം കരുതാതെ പോയാൽ ജീവിതം വെറും വട്ടപൂജ്യമാണ് എന്നാണ് ദൈവം ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിൽ നാം ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകുകയില്ല, വെറും കൈയോടെ പോകും. എന്നാൽ നാം തിരുവിടത്തിൽ വായിക്കുന്നുണ്ട് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിലെ 13-ാം വാക്യം, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്? അവർ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരെ പിന്തുടരും. ലോകത്തിൽ നാം ലോകത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ഒന്നും നമ്മളെ പിന്തുടരുകയില്ല. ഒറ്റ കാര്യം മാത്രമേ പിന്തുടരുകയുള്ളൂ, കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബ്രദർ ജോർജ് കോശി ഓർപ്പിച്ചതുപോലെ നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സോബിയുടെ കൂട്ടുകാരായ യൗവനക്കാരായ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ക്ഷണഭംഗുരമാണ് എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ നിന്ന് ഒന്നും കൊണ്ടുപോകുകയില്ല, പക്ഷേ നമ്മെ പിന്തുടരുന്ന ഒരു വസ്തുതയുണ്ട്, നമ്മുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ദൈവപുത്രനായ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മോടുകൂടെ അക്കരെ നാട്ടിലേക്ക് വരും. 1000,000,000 കോടി വാനഗോളങ്ങൾക്കപ്പുറത്തേക്ക്, അനന്തശീമകൾക്കപ്പുറത്തേക്ക്, ചക്രവാളങ്ങൾക്കപ്പുറത്തേക്ക് നമ്മോടുകൂടെ നമ്മുടെ പ്രവൃത്തി വരും എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഈ ആയുസിൽ നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എത്ര നാൾ നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വീടുകളിൽ നമ്മൾ തിരിച്ചെത്തുമെന്ന് നമുക്ക് ആർക്ക് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ കൊച്ചു ആയുസ്, ഈ ചെറിയ ആയുസിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ലോകത്തിന്റെ മോഹങ്ങളെ സ്നേഹിക്കാതെ, പാപത്തിന്റെ മായാ കാഴ്ചകളെ സ്നേഹിക്കാതെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം, തീരുമാനമെടുക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം ജീവനെ എടുക്കുമ്പോൾ വെറും കൈയോടെ എടുക്കുന്നതാണ്. മാത്രമല്ല, ദൈവം ജീവനെ എടുക്കുമ്പോൾ നമ്മുടെ അനുവാദം ചോദിക്കാതെയാണ് എടുക്കുന്നത്. ഇയ്യോബിനോട് ദൈവം ഒരു അനുവാദം ചോദിച്ചില്ല. ഇയ്യോബേ, നിന്റെ ആടുപാടുകളെ ഞാൻ എടുക്കട്ടെ, നിന്റെ വേലക്കാരെ ഞാൻ എടുക്കട്ടെ, നിന്റെ മക്കളെ ഞാൻ എടുക്കട്ടെ, ദൈവം ചോദിച്ചില്ല. നമ്മുടെ അനുവാദം ചോദിക്കാതെയാണ് ദൈവം നമ്മിൽ നിന്ന് എടുക്കുന്നത്. പ്രിയ ജോയിച്ചാനോടും അമ്മാമിയോടും ദൈവം ചോദിച്ചില്ല, നിന്റെ മകൻ സോഫിയ ഞാൻ എടുക്കട്ടെ. ചോദിച്ചാൽ അവരെന്ത് പറയും? എന്റെ ദൈവമേ, ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോളാം, അവനെ എടുക്കരുത് എന്ന് പറയും. അനുവാദം ചോദിച്ചാൽ അത് എടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവം അനുവാദം ചോദിക്കാതെയാണ് എടുക്കുന്നത്. എടുക്കുന്ന കാര്യം മാത്രമല്ല, നമുക്ക് രോഗം വരുന്നത് ദൈവം ചോദിക്കുമോ? ഞാൻ നിനക്കൊരു ക്യാൻസർ തരട്ടെ, നിനക്ക് ഞാനൊരു അപകടം വരുത്തട്ടെ, നമ്മോട് ചോദിക്കയില്ല. ചോദിക്കാതെയാണ് വരുത്തുന്നത്. ദൈവം ജീവനെ എടുക്കുമ്പോൾ നമ്മുടെ അനുവാദം ചോദിക്കാതെയാണ് അത് എടുക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവം തക്ക സമയത്ത് എടുക്കുന്നവനാണ്. പ്രിയ സോബി തന്റെ യൗവനത്തിൽ ലോകത്തോട് യാത്ര പറഞ്ഞു. പക്ഷേ നാം ഇത് അകാലത്തിലുള്ള മരണമാണ് എന്ന് നാം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ഒരിക്കലും അകാലത്തിലുള്ള മരണമാണ്, സോബിയുടെ മരണമെന്ന് പറയുന്നില്ല. എന്താ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം, എന്റെ ദൈവത്തിന് സ്തോത്രം, ഇത് തക്ക സമയത്തുള്ള മരണമാണ്. അതുകൊണ്ട് പ്രിയ ജോയിച്ചായ, പ്രിയ അമ്മാമ്മേ, പ്രിയ സഹോദരങ്ങളെ, നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൈവം സോബിക്ക് എത്ര ആയുസ് കൊടുത്തു, അത് തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ദൈവം തന്റെ നാട്ടിലേക്ക് തന്നെ ക്ഷണിച്ചിരിക്കുകയാണ്, തക്ക സമയത്ത് എടുക്കുന്നവനാണ്. ദൈവം എടുക്കുമ്പോൾ അനുവാദം ചോദിക്കാതെയാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, പ്രായവ്യത്യാസം കൂടാതെയാണ് എടുക്കുന്നത്. ദൈവം എടുക്കുന്നത്, ഞാൻ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു മാർഗം ദൈവം അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കും. ഒന്നുകിൽ അപകടമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാരക രോഗമായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വാർദ്ധക്യമായിരിക്കാം. ഏതെങ്കിലും ഒരു മാർഗം ദൈവം അതിനായിട്ട് തെരഞ്ഞെടുക്കും. നമുക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരു വാഹനം അങ്ങനെ വരും. അയ്യോ, ഈ പ്രകൃതി ദുരന്തം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ കുറെ നാൾ കൂടി ജീവിച്ചിരിക്കുമായിരുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അയ്യോ, ഈ ക്യാൻസർ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു 10-15 കൊല്ലം കൂടി ജീവിച്ചിരിക്കുമായിരുന്നു. നോ, പറയാൻ പറ്റുകയില്ല. ദൈവം നിന്നെ കൊണ്ടുപോകാനാണ് ഈ ക്യാൻസർ വന്നത്. ദൈവം നിന്നെ കൊണ്ടുപോകാനാണ് ഈ അപകടം നിനക്കുണ്ടായത്. ദൈവം ഒരു മാർഗം നമുക്കെല്ലാവർക്കും ഒരുക്കും. അതിൽ നമ്മൾ ദുഃഖിക്കാനിടയല്ല, കർത്താവ് തന്നതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഞാൻ രണ്ടാശയങ്ങളാണ് ഇവിടെ ഓർപ്പിച്ചത്. ഒന്ന്, ദൈവം ജീവനെ നൽകുന്നവനാണ്. രണ്ട്, ജീവനെ എടുക്കുന്നവനാണ്. മൂന്നാമത്തെ ആശയം, ദൈവം ഒരു വ്യക്തിയുടെ മരണ മുഖാന്തരം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ മരണ മുഖാന്തരം ദൈവം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനാണ്. ഇവിടെ നാം വായിക്കുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. തന്ന യഹോവ തന്നെ എടുത്തു,
മകത്വം മുഴുവനും ആ ദൈവത്തിന് കൊടുക്കുകയാണ്. പ്രിയ ജോയിച്ചായ പ്രിയമ്മാമേ, നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധി നന്ദിയോടെ ഇരിക്കട്ടെ. കർത്താവ് എനിക്ക് മകനെ തന്നു, അവൻ എടുത്തു, അവന്റെ നാമം മകത്തപ്പെടട്ടെ. വാസ്തവമായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന ഉരുവായാൽ വരുന്ന നാളുകളിൽ അതിന്റെ നന്മ നിങ്ങൾക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ മരണ മുഖാന്തരം ദൈവത്തിന്റെ നാമം മകത്തപ്പെടണം. ഞാൻ രണ്ട് വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വചന ശുശ്രൂഷ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിന് മുമ്പ് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നതുമാണ്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. യെഹെസ്കേൽ 18:32, അവിടെ യഹോവ അരുളി ചെയ്യുന്നു, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. 115-ാം സങ്കീർത്തനം 15-ാം വാക്യം, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. രണ്ടു മരണങ്ങൾ, ഒന്ന് മരിക്കുന്നവന്റെ മരണം, അതിൽ ദൈവത്തിന് മഹത്വം ഉണ്ടാവുകയില്ല. മറ്റൊന്ന് തന്റെ ഭക്തന്മാരുടെ മരണം, ആ മരണം കൊണ്ട് ദൈവത്തിന് മഹത്വമുളവാകുന്ന മരണമാണ്. ഞാൻ വിശദീകരിക്കാതെ മുന്നോട്ട് പോകട്ടെ. എന്താണ് ഈ മരിക്കുന്നവന്റെ മരണം? എന്റെ പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ രക്ഷിക്കപ്പെടാതെ മരിക്കുന്ന ഒരു വ്യക്തി, സുവിശേഷം കേട്ടിട്ടും അതിനെ അവഗണിച്ചു പോകുന്ന ഒരു വ്യക്തി, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്താഭിഷിക്തമായ കുരിശിന്റെ ചുവട്ടിലേക്ക് വരാതെ മരിക്കുന്ന ഒരു വ്യക്തി, ലോകത്തിലൊരു പക്ഷേ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകാം, സമ്പൽ സമൃദ്ധി ഉണ്ടാകാം, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതമണ്ഡലങ്ങളിലൊക്കെ നല്ല പിടിപ്പാടുണ്ടാകാം, പക്ഷെ രക്ഷിക്കപ്പെട്ടില്ല. പാട്ടുണ്ടാകാം, പ്രാർത്ഥനയുണ്ടാകാം, ധ്യാനമുണ്ടാകാം, എല്ലാം ഉണ്ടാകാം, പക്ഷെ രക്ഷിക്കപ്പെട്ടില്ല. ആ ഒറ്റ കാരണത്താൽ കണ്ണുകൾ തിരുമ്മി അടയപ്പെടുന്ന ആളുകൾ, അതാണ് മരിക്കുന്നവന്റെ മരണം. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് ദൈവം അവരോട് തീർത്തു പറയും. മരിക്കുന്നവന്റെ മരണം, രക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ മരണം, ആ മരണം കൊണ്ട് ദൈവത്തിന് യാതൊരു മഹത്വവും ഉണ്ടാവുകയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ ഭക്തന്മാരുടെ മരണം, ദൈവത്തിന് സ്തോത്രം, ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് പാപങ്ങളേറ്റു പറഞ്ഞ് മരിച്ച ഒരുവന്റെ മരണം, അത് ദൈവത്തിന് മഹത്വമുളവാക്കുന്ന മരണമാണ്. കർത്താവിനോടുകൂടെ യുഗായുഗങ്ങൾ ആ പളുങ്കുനദിയുടെ തീരത്ത് അവർ വസിക്കുവാനായിട്ട് പോകുകയാണ്. കോടാനുകോടി ദൂതന്മാരോടൊരുമിച്ച് അവർ ദൈവത്തെ യുഗായുഗങ്ങൾ ആരാധിക്കുവാനായിട്ട് പോകുകയാണ്. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ഈ സോബിയുടെ മരണം ദൈവത്തിന് പ്രസാദമുള്ള ഒരു മരണമാണ്, ദൈവത്തിന് വിലയേറിയ മരണമാണ്. ഈ മരണം കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുകയാണ്. ഒരു പക്ഷേ സോബി ജീവിച്ചിരുന്നെങ്കിൽ ഇനിയും അവൻ കല്യാണം കഴിക്കും, അങ്ങനെ കുടുംബജീവിതം നയിക്കും, വളരെ സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടുള്ള നന്മ നമുക്കാണ്. പക്ഷേ ഈ മരണ മുഖാന്തരം സ്വർഗത്തിലെ ദൈവത്തിന് നാമം മഹത്വപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഉന്നതമായ കാര്യം. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, മരണ നിശ്ചയമാണ്. ഞാനും നിങ്ങളും മരണത്തിന്റെ വഴിത്താരയിലൂടെ ഒരിക്കൽ കടന്നുപോയേ മതിയാകെയുള്ളൂ. നമ്മുടെ മരണം ദൈവത്തിന് മഹത്വം കരേറ്റുന്ന മരണമാണോ, അതോ ദൈവത്തിന് പ്രസാദമില്ലാത്ത മരണമാണോ? ദൈവത്തിന് മഹത്വമുള്ള മരണം നമുക്കുണ്ടാകണമെങ്കിൽ അതിനൊരൊറ്റ മാർഗമേ ഉള്ളൂ, കർത്താവിന്റെ അടുക്കലേക്ക് നാം വരണം. നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റു പറയണം, കർത്താവെ ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കണം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ക്രൂശിൽ അഖിലലോക മാനവജാതിയുടെയും പാപഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, എല്ലാവരുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവപുത്രനായ കർത്താവ്, ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നാം വാസ്തവമായി കടന്നു വരണം. കർത്താവെ, ഞാൻ നഷ്ടപ്പെട്ടൊരു പാപിയാണ്, എന്റെ സൽപ്രവൃത്തികൾ കൊണ്ട്, എന്റെ കർമ്മങ്ങൾ കൊണ്ട്, എന്റെ കർമ്മ പദ്ധതികൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു കർത്താവെ എന്ന് നമുക്ക് പറയാം. ആ പിളർക്കപ്പെട്ട പാറയിലേക്ക് നമുക്ക് അഭയം പ്രാപിക്കാം. നമ്മുടെ ജീവിതം ഇന്ന് ധന്യമായി തീരട്ടെ. ഒരു യൗവന ജീവിതം പൊലിഞ്ഞുപോയ ഈ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകട്ടെ. അതുകൊണ്ടാണല്ലോ നാം ഈ ശുശ്രൂഷയ്ക്കായിട്ട് വന്നത്. ശലോമോൻ പറയുന്നത്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനങ്ങളിൽ പോകുന്നത് ഏറെ നല്ലത്. വിരുന്ന് വീട്ടിൽ പോയാൽ നല്ല ആഹാരമൊക്കെ കഴിക്കും, ബന്ധുമിത്രാദികളൊക്കെ കാണും, സന്തോഷം. പക്ഷേ വിലാപ വീട്ടിൽ വന്നാൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കേൾക്കാനായിട്ട് കഴിയും, നമ്മുടെ നിത്യതയെക്കുറിച്ച് കേൾക്കാനായിട്ട് കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ 3 ആശയങ്ങളാണ് ഉറപ്പിച്ചത്. 1, ദൈവം ജീവനെ നൽകുന്നവനാണ്, യഹോവ തന്നു. 2, ദൈവം ജീവനെ എടുക്കുന്നവനാണ്, യഹോവ എടുത്തു. 3, ഒരു വ്യക്തിയുടെ മരണ മുഖാന്തരം ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓ, നമ്മുടെ മരണ മുഖാന്തരം കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടണം. ഇതുവരെയും ഈ കർത്താവിലേക്ക് വന്നിട്ടില്ലാത്ത ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ
ഇന്ന് പകലിൽ തന്നെ ഈ യേശുവിങ്കിലേക്ക് നാം കടന്നു വരിക, ഈ കർത്താവിങ്കിലേക്ക് തന്നെ നാം കടന്നു വരിക. എന്റെ പ്രിയപ്പെട്ടവര്, ഇതുപോലെയുള്ള ശവസംസ്കാര സുഷൂട്ടകളിൽ ഈ ഹോളിൽ വെച്ച് തന്നെ ചില ജീവിതങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. വചന സുഷൂട്ട കഴിഞ്ഞപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയും ചില ജീവിതങ്ങൾ വന്ന് ഈ മെസ്സേജിലൂടെ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്നു കൊടുത്തു എന്ന് പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്, ഇതല്ലാതെ മറ്റൊരു സത്യമില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നമുക്ക് വാസ്തവമായിട്ട് ഒരുങ്ങാം. നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് വരുവാൻ ഇനി അധികം നാളുകളില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് ദൈവോത്തീർണനായ യേശു വരാറായി എന്നുള്ളതാണ്. മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. കർത്താവിന് വരവെങ്കിൽ നാം എടുക്കപ്പെടുന്നതിന് മുമ്പ് സോബിയും ഈ ഭൗതിക കല്ലറയിൽ അടക്കം ചെയ്തിട്ടുള്ള അനേക ആളുകൾ വന്ന് പുനരുദ്ധാനം ചെയ്യാനായിട്ട് പോവുകയാണ്. അന്ന് ആ മനോഹരമായ നാളിൽ നമുക്കൊരുമിച്ച് കണ്ട് കർത്താവിനെ സ്തുതിക്കാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ഭൗതിക ശരീരത്തോടെ നമുക്ക് പറയാം, പ്രിയ മകനെ സോബി, നീ പോയിക്കൊള്ളുക. നിന്റെ ജീവിതം, കർത്താവ് നൽകി തന്ന ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നീ കടന്നു പോയിക്കൊള്ളുക. താമസുമിന, ഞങ്ങളും ആ പളുങ്കു നദിയുടെ തീരത്തേക്ക്, ആ അക്കര നാട്ടിലേക്ക് വരുന്നതാണ്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ താനേൽപ്പിച്ചെന്ന ദൈവപുത്രനെ നമുക്ക് ഒരുമിച്ച് കാണാം. അവന്റെ പൊന്നുമുഖത്ത് നമ്മൾ 1000 ചുംബനങ്ങൾ നമുക്ക് ഒരുമിച്ചർപ്പിക്കാം. അവനെ നമുക്ക് യുഗായുഗങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കാം. ആ വലിയ പ്രത്യാശയോട് നമുക്ക് ഇവിടെ പറയാം, ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. താങ്ക് യു ബ്രദർ പിജി ജെയിംസ്. 2-3 പ്രിയപ്പെട്ടവർ കൂടെ അനുസ്മരണകൾ പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിക്കുന്നതാണ്. അതിനു മുൻപ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രിയ സോബിയുടെ മരണവാർത്ത അറിഞ്ഞ് 100 പ്രിയപ്പെട്ടവർ അനുശോചന സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. സത്യത്തിൽ യുവാക്കന്മാരുടെയൊക്കെ സോഷ്യൽ നെറ്റ്വർക്കായ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ അത് നിറയെ പ്രിയപ്പെട്ടവനെ അനുസ്മരിച്ചുകൊണ്ടുള്ള കത്തുകളാണ്. താൻ പൊതുവെ അധികം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നില്ല, എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് ഈ മിതഭാഷിയായ യുവാവിന് ഇത്രയധികം വിസ്തൃതമായൊരു സുഹൃത്തു വലയം ഉണ്ടായിരുന്നു എന്ന്. തൻ്റെ സ്നേഹം ആസ്വദിച്ചവർ, തൻ്റെ സൗഹൃദം പങ്കുവച്ചവർ, തൻ്റെ സഹായം ഏറ്റുവാങ്ങിയവർ, അങ്ങനെയുള്ള 100 പ്രിയപ്പെട്ടവരുടെ അനുശോചന സന്ദേശങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സന്ദേശം വായിക്കുവാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ്. ബഹുമാനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ബഹുമാന്യ യുവസുഹൃത്ത് ശ്രീ സോബി കെ മാത്യുവിന്റെ ആകസ്മിക നിര്യാണത്തിൽ എനിക്കും കുടുംബത്തിനും കേരള മന്ത്രിസഭയ്ക്കുമുള്ള അഗൈതവുമായ ഖേദം പ്രകടിപ്പിക്കുന്നു. എത്രയും വേഗം നേരിട്ട് വന്ന് കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേർന്നു കൊള്ളുന്നതാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുന്നതാണ്. തുടർന്ന് മൈലപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി LC ഈശോ 1 അനുശോചന സന്ദേശം അറിയിക്കുന്നതാണ്. ആദരണീയരായ ദൈവദാസന്മാരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സോബിയുടെ ദേഹവിയോഗത്തെ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ദേശനിവാസികളെ, നിങ്ങൾക്കൊപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണം എന്ന് പറയുന്നത് നമുക്കൊക്കെയും വേദനാജനകമായ ഒരു സംഗതിയാണ്. നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കടന്നു പോകുമ്പോൾ നമുക്ക് ആ വേദന നമുക്ക് ഒരിക്കലും താങ്ങാൻ വയ്യാത്തതാണ്. പ്രിയ സോബിയെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമില്ലെങ്കിൽ പോലും ഈ കുടുംബം മൈലപ്പുഴ പഞ്ചായത്തിന്റെ ചീങ്കത്തട ഭാഗത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ അതിർത്തിയിലായിട്ട് താമസിക്കുന്നു. വർഷങ്ങളായി ഇവിടെ സ്ഥിരതാമസമായിരുന്നു, എന്നാൽ 1.5 വർഷക്കാലമായി പത്തനംതിട്ടയിൽ താമസം മാറി താമസിക്കുന്നു. സോബിയെ സംബന്ധിച്ച് എനിക്ക് വലിയ പരിചയമില്ലെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിൽപ്പെട്ട ഒരു കുടുംബം, നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ കുടുംബം എന്നുള്ള നിലയിൽ ഞാൻ ആ സ്നേഹത്തിൽ പങ്കുചേരുകയാണ്. ആ ദുഃഖത്തിൽ നമുക്കറിയാം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നല്ല ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ജീവിച്ച ആയുസ് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത്, ദൈവത്തിന് ഇഷ്ടപ്രകാരമാണോ ജീവിച്ചതെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത്തരത്തിൽ സോബിയെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഓരോരുത്തരുടെയും സംസാരത്തിന് മനസ്സിലായ സോബിയെ സംബന്ധിച്ച് വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു സോബി. ദൈവത്തിന് മനോഹരമായ പൂന്തോട്ടത്തിൽ ദൈവത്തിന് ഇഷ്ടമുള്ള പൂവ് പറിച്ചെടുത്തു. ദൈവം നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല, ദൈവം നിർമ്മിച്ച പൂന്തോട്ടത്തിലെയാണ്.
അങ്ങനെ നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നു, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് നമ്മൾ അറിയുന്നില്ല. അത്തരത്തിൽ സോബിയെ ദൈവം സ്നേഹിച്ചു. ഈ നിത്യതയിലെ ഒന്നിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ സോബിയെ നമുക്ക് യാത്രയായിക്കാം. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൈലപ്ര ഗ്രാമ പഞ്ചായത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. കഴിവുകേടുണ്ടെങ്കിലും ഒരു വാക്ക് പറയുവാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ സോഫിയുടെ പിതാവ് ജോയ് കുട്ടിയും മാതാവ് ശാന്തമ്മയും ഇവരുടെ രണ്ടുപേരുടെയും കുടുംബങ്ങളുമായിട്ട് എൻ്റെ ബാല്യകാലം മുതൽ ഹൃദ്യമായ ഒരു ബന്ധം പുലർത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാല്യകാലത്ത് മത്തായിച്ചായൻ താമസിച്ചിരുന്ന ആ മുരിപ്പിന് ഇത്ര പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുവാൻ നിവർത്തിയില്ല. അതുപോലെ പല അനേകം പ്രാവശ്യം പോയി മത്തായിച്ചായനുമായിട്ട് സംസാരിച്ചിരുന്നിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ശാന്തമ്മയുടെ വല്യമ്മച്ചി എൻ്റെ അധ്യാപിക ആയിരുന്നു. അക്കരയുള്ള ആ സ്കൂളിൽ പ്രഥമ അധ്യാപികയായി വല്യമ്മച്ചി പ്രവർത്തിച്ചു. ആ സ്കൂളിൻ്റെ പ്രാരംഭ പ്രവർത്തകയായിരുന്നു വല്യമ്മച്ചി. അങ്ങനെ ആ കുടുംബവുമായി ഉള്ള എൻ്റെ ഹൃദ്യമായ ബന്ധം ഈ സോഫിയുടെ മരണരംഗത്ത് വേർപാടിൻ്റെ രംഗത്ത് ഒന്ന് ഓർക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. തന്നെയുമല്ല, മസ്കറ്റിൽ എൻ്റെ മകനും ആയിട്ടും ഈ കുടുംബവുമായി ഹൃദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. 2 മാസം മുമ്പേ സോഫി ഇവിടെ വന്നിരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനും ഗ്രേസിക്കുട്ടിയും കൂടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സോഫി എൻ്റെ അടുത്ത് വന്ന് എന്നെ അറിയുമോ എന്ന് ചോദിച്ച് എനിക്ക് കൈ തന്നു. എനിക്ക് ഓർക്കുവാൻ കഴിഞ്ഞില്ല. ഗ്രേസിക്കുട്ടി എന്നെ പരിചയപ്പെടുത്തി. ആ മുഖം ഇത്ര പെട്ടെന്ന് നമ്മെ വേർപെട്ടു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും അത് ദൈവഹിതമായിരുന്നു. സോഫിയുടെ ഈ അപകട കാര്യവും അതുപോലെയുള്ള അടുത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും മരണാരംഗവും എല്ലാം എൻ്റെ മകൻ ജിജു അവിടെ നിന്നും ഞങ്ങൾക്ക് അതാത് സമയത്ത് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് അവനെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ പ്രസാദമായി. നമ്മളെ എല്ലാവരെയും പ്രത്യേകിച്ചും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. അവരുടെ ആഴമായ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. എങ്കിലും അത് ദൈവഹിതമായിരുന്നു. സോഫിയെ സംബന്ധിച്ചിടത്തോളം അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. താൻ ദൈവസന്ധിയിൽ ആശ്വസിക്കുന്നു, സന്തോഷിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ കുടുംബത്തിന് എല്ലാവിധ ആശ്വാസവും ശക്തിയും ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സഹോദരൻ ജോൺ മാത്യു മുണ്ടുകോട്ടയ്ക്കൽ, അതിനുശേഷം സൗമ്യയുടെ ഫാദറിനല്ലോ സഹോദരൻ സാംകുട്ടി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേക കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നെങ്കിലും ഒന്ന് പറയുവാനുള്ള സമയമില്ലല്ലോ. ഞാൻ 1986 ഞാൻ ആദ്യമായിട്ട് മസ്കറ്റിൽ പോകുന്നത്. ചെന്നതിൻ്റെ ആദ്യ ചില ദിവസങ്ങൾ പ്രിയ ജോയിച്ചാനോട് കൂടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അന്ന് ഈ പ്രിയ സോബിക്ക് 7 മാസം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നു മുതൽ പ്രിയ മകൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കാണുവാൻ എനിക്ക് സാധിച്ചു. പലരും ഓർത്തതുപോലെ പ്രിയ സോബിക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ, പ്രായഭേദമന്യെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള ഒരു കഴിവ് പ്രിയ മകനെ ദൈവം കൊടുത്തു. അത് അനേക തവണ എനിക്ക് അനുഭവിച്ചു വരുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. എനിക്ക് പ്രിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജോയിച്ചാനെയും കുഞ്ഞുങ്ങളെയും
ദൈവം സർവാകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും പറയുവാനുള്ള ത്രാണി എനിക്കില്ല. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വാഷിങ്ടണിലായിരിക്കുന്നു. അവരുടെയും കുടുംബത്തിൻ്റെയും ഓസ്ട്രേലിയയിലായിരിക്കുന്ന ജോസിൻ്റെയും കുടുംബത്തിൻ്റെയും ബാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും ഞാൻ അറിയിക്കുന്നു. ജോസ് ചില ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് പോയതാണ്. എങ്കിലും ശോഭയുടെ സംസ്കാര ചടങ്ങിന് കടന്നു വരുവാനുള്ള ആഗ്രഹപ്രകാരം അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. എന്നാൽ അവൻ്റെ മകന് നല്ല സൗഖ്യമില്ലാതെ വന്നു. അതിനാൽ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടായിട്ട് വന്നു. അവരുടെ കുടുംബത്തിൻ്റെ പ്രത്യേകമായ ദുഃഖം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രിയ ജോയിച്ചാനും എൻ്റെ ഭാര്യ ലില്ലിക്കുട്ടിയും ഫസ്റ്റ് കസിൻസാണ്. ആങ്ങളുടെയും പെങ്ങളുടെയും മക്കളാണ് അവർ. അതിലുപരിയായി എൻ്റെ ചെറുപ്പം കാലം മുതലേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സ്നേഹവും അവരുടെ സഹകരണവും കണ്ട് ആണ് ഞാൻ വളർന്നത്. ആ സ്നേഹം മക്കളായ ഞങ്ങൾക്കും ഇന്നുവരെയും തുടരുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുവാൻ എനിക്ക് കഴിയില്ല. സർവകൃപാലുവായ ദൈവം പ്രിയപ്പെട്ടവരെയും നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ മകൻ സോഫിയുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ തുടങ്ങിയിട്ട് ചില ആളുകളെ ആയിട്ടുള്ളൂ. 2010 ഡിസംബറിലാണ് ഞാൻ ആദ്യമായിട്ട് സോഫിയെ കാണുന്നതും പരിചയപ്പെടുന്നതും. അവൻ്റെ ആ ഹൃദ്യമായ സമീപനം, ആ താഴ്മയോടുള്ള പെരുമാറ്റം, അവൻ്റെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള വിളി ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്തതാണ്. ഞാൻ പലപ്പോഴും ഓർക്കാനുള്ള കാരണം, ഇത്ര നല്ലൊരു മകനെ ആ മാതാപിതാക്കൾക്ക് ലഭിച്ചല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരുന്നു, സ്തുതിക്കുന്നു. അവൻ്റെ വേർപാടിൽ അതീവ ദുഃഖത്തിലാണ് ഞാൻ. എൻ്റെ പിതാവും മാതാവും മരിച്ചപ്പോൾ മാത്രമാണ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നത്. എന്നാൽ പ്രിയം, എൻ്റെ വേർപാടിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്. അത്രമാത്രം ഞാൻ അവനെ സ്നേഹിച്ചു. അവൻ പലപ്പോഴും വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് പെങ്ങളെ കാണുവാനായിട്ട് വരും. സൗമ്യയെ എൻ്റെ വീട്ടിലാണ് വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ മകനാണ് സൗമ്യയുടെ ഭർത്താവ്. ആ ബന്ധത്തിൽ പലപ്പോഴും നാട്ടിലായിരിക്കുന്ന സമയത്ത് വീട്ടിലൊന്ന് ഓടി വരും. പെട്ടെന്ന് തന്നെ പോകുമ്പോൾ ഞാൻ ചോദിക്കും, എന്തുവാ സോഫി ഇത്ര ധൃതി, ഇച്ചിരി ഇരുന്നിട്ട് പോരാൻ പോയവന്ന്. നാളെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് പറയും, മമ്മി എന്നെ അവിടെ നോക്കിയിരിക്കുന്നു, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ വലിയ ആശ്വാസമുണ്ട്. അമ്മയപ്പന്മാരെ അനുസരിച്ച് മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നതിനായി അവൻ ജീവിച്ചു. തക്ക സമയമായപ്പോൾ കർത്താവ് തൻ്റെ സന്നിധിയിൽ അവനെ ചേർത്തു. നാം കേട്ടതുകൊണ്ട് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അവൻ വിലയപ്പെട്ട കർത്താവിനെ വിലയേറിയവനായിരുന്നു. അവൻ ദൈവഭക്തനായിരുന്നു. ആത്മീയമായും ഭൗതികമായും അവൻ എല്ലാ കാര്യങ്ങൾക്കും മുൻപിൽ നിന്നവനായിരുന്നു. അവൻ്റെ വേർപാട് തീരാ ദുഃഖമാണ്. അവൻ്റെ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. പ്രത്യേകം ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും, ബാക്കിയെല്ലാവരെയും, ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അയച്ചിട്ടു. അനുസ്മരണകളുടെ സമാപനമായി സഹോദരൻ എബ്രഹാം തോമസ് കൊച്ചി. അമേരിക്കയിലെ വാഷിങ്ടൺ DCയിലുള്ള മിലിറ്ററി സെമിറ്റേരിയിലെ ഒരു ടൂം സ്റ്റോണിൽ എഴുതി വച്ചിരിക്കുന്ന ചില വാക്കുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഹിയർ റെസ്റ്റ് ഇൻ ഓണേർഡ് ഗ്ലോറി എൻ അമേരിക്കൻ സോൾജിയർ നോൺ ബട്ട് ടു ഗോഡ്. ഒരുപാട് പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ള സെമിത്തേരിയാണ്. അതിലൊരുപാട് പേരും ആരാണെന്ന് അറിയുവാൻ കഴിയാതെ മിലിറ്ററിക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച സന്ദർഭത്തിൽ മരിച്ചവരുടെ ഭൗതിക ശരീരമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ മാത്രം അടക്കിയിരിക്കുന്ന സെമിത്തേരിയാണ്. അവിടെ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റുമാരെ പലരെയും അടക്കിയിട്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇൻ ഓണേർഡ് ഗ്ലോറി അവർ സോബി ഇസ് വിത്ത് ദ ലോർഡ്. കർത്താവിനോടുകൂടെ ഓണേർഡ് ഗ്ലോറിയിൽ നിത്യതയിലേക്ക് പ്രവേശിക്കപ്പെട്ട സോബി. പ്രിയ ജോർജ് ജോഷി ഓർപ്പിച്ചതുപോലെ ഞാനും സോബിയുടെ മരണത്തെക്കുറിച്ച് കണ്ട നിമിഷത്തിൽ തന്നെ ഇന്റർനെറ്റിൽ ഫേസ്ബുക്കിൽ നോയൽ എഴുതിയ, ഇവിടെ നേരത്തെ സംസാരിച്ച സോബിയുടെ സുഹൃത്ത് എഴുതിയ വാക്കുകൾ ഞാൻ വായിച്ചു. എത്രമാത്രം യുവഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയ സോബി എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു.
നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് സ്കോട്ട്ലൻഡിലെ ഡൺബ്ലെയിനിൽ കുട്ടികളെ കുരുതി ചെയ്ത സ്കൗട്ട് മാസ്റ്റർ 16 കുട്ടികളെ കൊന്നതിന് ശേഷം നടന്ന മെമ്മോറിയൽ സർവീസിൽ ചർച്ച് ഓഫ് സ്കോട്ട്ലൻഡിന്റെ മോഡറേറ്റർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, വെൻ ദ ഓൾഡ് ആർ പാസസ് അവേ ദേ കാരി ദർ എൻ്റയർ പാസ്റ്റ് വിത്ത് ദം. പ്രായമുള്ളവർ മരിക്കുമ്പോൾ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഭൂതകാലം മുഴുവനുമായിട്ട് ഈ ലോകത്തോട് വിട പറയുന്നു. ദെൻ ഹി ആഡഡ്, വെൻ ദ യങ് ആർ പാസസ് അവേ ദേ കാരി ദർ എൻ്റയർ ഫ്യൂച്ചർ വിത്ത് ദം. ഒരു യൗവനക്കാരൻ, ഒരു കുട്ടി മരിക്കുമ്പോൾ അവൻ്റെ ടോട്ടൽ ഫ്യൂച്ചർ, ഹീസ് കാരിങ് ഹിസ് ടോട്ടൽ ഫ്യൂച്ചർ വിത്ത് ഹിം. നമുക്കൊരുപാട് പ്രതീക്ഷകൾ നോയലിനെ കുറിച്ചുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നോയലിൻ്റെ ഫാദറിൻ്റെ ബ്രദർ, ഐ മീൻ സോബിയുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ ഫാമിലി ഡാലസിൽ നിന്ന് തന്നെ വിളിച്ചപ്പം പറഞ്ഞു, അവിടെയുള്ള ആ മക്കളും സോബിയുമായിട്ട് ഒരുപാട് സ്നേഹബന്ധങ്ങളുണ്ടായിരുന്നു. അവരൊരുമിച്ച് ഫ്യൂച്ചർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ അതിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോബി നമ്മെ വിട്ടുപോയിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ജെയിംസ് ഓർപ്പിച്ച കാര്യം നമ്മെ ഇവിടെ ചിന്തിപ്പിക്കുവാനിടയാകട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് കർത്താവിന് വേണ്ടി നേടുവാനായിട്ട് കഴിയും? ഈ മരണം കൊണ്ട് കർത്താവിൻ്റെ നാമം എങ്ങനെ മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തരും? ഒരു വാക്യം മാത്രം ഞാൻ ഉദ്ധരിച്ച് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15 ഒടുവിലത്തെ വാക്യം നമുക്കറിയാം. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള പ്രതീക്ഷകൾ പറഞ്ഞതിന് ശേഷം പൗലോസ് സമാപിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ശോഭയുടെ പേരൻസിനോടും സഹോദരിയോടും എനിക്ക് പറയാനുള്ളത്, ശോഭയ്ക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് ബാക്കിയില്ല. ഇനി ശോഭയുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന നിങ്ങൾക്കും ഇവിടെ കൂടി വന്നിരിക്കുന്ന നമുക്കുമാണ് ചിലത് ചെയ്യാനുള്ളത്. നമ്മൾ എന്തിൽ വർദ്ധിച്ചു വരണമെന്നാണ് കർത്താവ് പറഞ്ഞത്? ഈ ലോകത്തിലെ ഏതെങ്കിലും ജോലിയിലോ ഇവിടെ കെട്ടിടം പണിയുന്നതിലോ ഇവിടെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നതിലോ വർദ്ധിച്ചു വരാനല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ടിടയായിത്തീരും. 27 കൊല്ലങ്ങൾക്കും ഇതുപോലെ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ സഹോദരൻ സൗദിയിൽ 5 പേരോടൊപ്പം മരിച്ചു. അന്ന് ആ ബോഡി കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ദുഃഖം ഇന്നും ആ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എന്നാൽ സർവാശ്വാസങ്ങളുടെയും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞങ്ങളതിന് സാക്ഷികളാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരുപാട് പേരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് 19 ഒരു വർഷം മുമ്പാണ് ഒരു നോബിൾ ഇതുപോലൊരു ആക്സിഡൻറ്റിലുണ്ട് മരിച്ചു. ബാലസംഘത്തിൻ്റെ ഒരു സജീവ കുട്ടിയായിരുന്നു. അനേകരെ കൗൺസിലിങ്ങിനു വേണ്ടിയും മറ്റും കൊണ്ടുവരുമായിരുന്നു. അവൻ്റെ മരണം ഒരുപാട് യുവാക്കന്മാരെ ധൈര്യപ്പെടുത്തുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചലഞ്ച് ചെയ്യുവാനായിട്ടിടയാത്തീർന്നു. ഈ സോബിയുടെ മരണം ഒരുപാട് യുവാക്കന്മാരിവിടെ വന്നല്ലോ. ഇത് ലോകമെമ്പാടും കാണുന്ന യുവാക്കന്മാരോട് ഞാൻ പറയട്ടെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അതെപ്പോൾ പൊലിയുമെന്ന് നാം അറിയുന്നില്ല. എന്നാൽ അതിനു മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന വിളി വരുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ സോബിയുടെ മരണം മുഖാന്തരമായിട്ട് തീരട്ടെ. സുവിശേഷം ബാലസംഘത്തിന് വേണ്ടിയും ഞാൻ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുസ്മരണ ശുശ്രൂഷയുടെ അവസാനിക്കുകയാണ് ഇപ്പോൾ. പ്രിയ ജോയിച്ചാനും അതെ തുടർന്ന് ബാബുചാനും ചില വാക്കുകൾ നമ്മോട് പറയും. നന്ദിയുടെ ചില വാക്കുകൾ. ദൈവനാമത്തുപ്പെടുമാറാകട്ടെ. ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ വന്നു നിൽക്കാൻ ഇവിടെ വന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവർ ആരും തന്നെ എനിക്ക് പരിചയമില്ലാത്തവരല്ല. ഒന്നിൽ എൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും സഭയിൽ നിന്നുള്ള ബന്ധുക്കളാണ്. അതുകൊണ്ട് എനിക്കൊരു വെളിയിൽ നിന്നുള്ള ആൾക്കാരെന്ന് തരിപ്പാനില്ല. എല്ലാവരും ഞാൻ അറിയുന്നവരാണ്. പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ 3 പേരെയും നല്ലതുപോലെ അറിയുന്നവരാണ്. എൻ്റെ 3 കുഞ്ഞുങ്ങളും വളർന്നത് മസ്കറ്റിലാണ്. പ്രിയ സോയിമോനെ എടുത്തുകൊണ്ട് വളർത്തി കുഞ്ഞുനാളിലെ എല്ലാ സന്തോഷവും അനുഭവിച്ച ഒരാളാണ് പ്രിയ ടോംകുട്ടിച്ചാൻ. ടോംകുട്ടിച്ചാൻ പ്രത്യേക ഒരു പേരും അവൻ കൊടുക്കുമായിരുന്നു, ടോം പപ്പ. സഭയിൽ വളർന്ന കുഞ്ഞാണ്. എല്ലാ സുഖസന്തോഷങ്ങളിലും ഈ ഭൂമിയിലെ സന്തോഷങ്ങൾ ഞങ്ങൾ ഒരിക്കലും നല്ലതല്ല, അതിനെ അനുരൂപമായിരുന്ന ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ 3 പേരെയും പഠിപ്പിച്ചിട്ടുണ്ട്.
കാണുന്നൊക്കെയും കണ്ടു, അത് പോകും ഏത് നിമിഷവും. അത് അനുസരിച്ചാണ് കുഞ്ഞുങ്ങൾ വളർന്നിട്ടുള്ളതും അവരെ വളർത്തിയതും. ലോകസമ്പാദ്യം നോക്കിയാൽ എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി പോലെ ഈ കേരളത്തിൽ ആർക്കും കാണത്തില്ല. ഇപ്പോഴും അത് തന്നെ. പക്ഷേ ഞാനതെല്ലാം വെറും ഉത്തരണമെന്ന് തട്ടിയെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെന്നെ അറിയുന്നവർക്കെല്ലാം അറിയാം, ഞാൻ പോയ മേഖലകളിലൊന്നും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ ജോലി തേടി എങ്ങും പോയിട്ടില്ല. നീതിമാന്റെ മക്കൾ അന്നത്തിന് വേണ്ടി ഇരക്കില്ല എന്നുള്ളത് സത്യമെന്നുള്ള വചനം എന്നിൽ ഉറപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മകനും അത് തന്നെ. അവൻ ജോലി ചെയ്യുന്നത് ലോകത്തെ തോക്കുകൊണ്ട് പീഡിപ്പിക്കുന്ന രാജ്യത്തിനാണ്. പക്ഷേ എൻ്റെ മകനൊരിക്കലും ഒരു ജോലിക്ക് പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയോ അവനൊരു ജോലി വേണമെന്ന് പറഞ്ഞ് പോയിട്ടില്ല. കുഞ്ഞുനാൾ തൊട്ട് ആ ഓഫീസുകളിൽ വരും. അപ്പോൾ അവരെല്ലാം അവൻ്റെ ഇവൻ അവരുടെ മക്കളെന്നുള്ള രീതിയിലാണ് അവിടുത്തെ FBI CIA ഒക്കെ ഏജന്റുമാർ. ഇപ്പോൾ ഇവൻ പ്രായം അവിടെ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ ഓഫീസിൽ നിന്ന് അവിടുത്തെ ഒരു ഓഫീസറുമായിട്ട്, ITയുടെ ഏറ്റവും വലിയൊരു ഓഫീസറാണ് അദ്ദേഹം. എന്നെ മകനെ പോലെ വളരെ കാര്യമാണ്. എനിക്ക് കയറാനൊക്കാത്ത ഓഫീസുകളില്ല. എനിക്ക് ബാഡ്ജ് വേണ്ട, യാതൊന്നും വേണ്ട. ജോയ് വന്നാൽ എവരി വേർ ഓപ്പൺ. അങ്ങനെ മോനും കൂടെ വന്നു. അപ്പോൾ അവൻ എന്തോ പഠിച്ചതെന്നൊക്കെ ചോദിച്ചെല്ലാം കഴിഞ്ഞു, ജോലിക്ക് പോകുന്നില്ല. അപ്പോൾ അവൻ എൻ്റെ കൂടെ തന്നെ നിന്ന് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ അവരൊരു അഡ്വൈസ് കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യും, രണ്ട് വർഷം ഇവിടെ നിൽക്കുക, ഇവിടെ നിന്ന് നിനക്ക് ലോകത്തിലുള്ള എല്ലാ ആൾക്കാരോട് പരിചയപ്പെടാം, നിൻ്റെ ഫാദറിനെ പോലെ നല്ല റിലേഷൻ കിട്ടും. അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റും ക്വാളിഫിക്കേഷനെല്ലാം കണ്ടപ്പം ആ ഓഫീസർ പറഞ്ഞു, ജോ ഇവനെ ഞാനിവിടെ ജോലിക്ക് വെച്ചാൽ എൻ്റെ ജോലി പോകും, ബിക്കോസ് ഞാൻ ഇവൻ്റെ അത്ര പകുതി പോലും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, അവൻ്റെ എഡ്യൂക്കേഷൻ അങ്ങ് മറന്നുകളാം, രണ്ട് വർഷം അവനവിടെ നിങ്ങളോട് നിന്ന് ഒക്കെ പഠിക്കട്ടെ. അങ്ങനെ വിത്തൗട്ട് എൻട്രിയോ ആണ് അവൻ അവിടെ ഡാൻ കവർപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് ഡിഫൻസ് സർവീസാണ്, അതിൻ്റെ IT സ്പെഷ്യലിസ്റ്റായിട്ട് അവന് വേക്കൻസി കിട്ടി. വിത്തിൻ 3 മന്ത് ആ കംപ്ലീറ്റ് ഏഷ്യൻ പെസഫിക്കിൻ്റെ ITയുടെ ഇൻചാർജായിട്ട് അവനെ ഇത് ചെയ്തു. അതിൻ്റെ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അവരുടെ സീക്രട്ട് എല്ലാം ഇവൻ്റെ കയ്യിലാണ്. അവൻ്റെ സ്കീ എല്ലാം മരിച്ചപ്പോൾ എവിടെയാണെന്ന് പോലും അവർക്ക് പോലും അറിയില്ല. സ്ട്രോങ് റൂം പൊട്ടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഇടയ്ക്ക് എൻ്റെ മകൻ വന്ന ഓരോ രഹസ്യങ്ങൾ എന്നോട് പറയും. അപ്പോൾ ഞാൻ പറയും, നോ, നീ ഡോണ്ട് ടെൽ എനിവൺ. നിന്നെ ഏൽപ്പിച്ചാൽ ജോലി നിൻ്റെ ജോലി, അത് ഭയങ്കര ഉത്തരവാദിത്തമുള്ളതാണ്. രഹസ്യങ്ങൾ ആരോട് സംസാരിക്കാൻ പാടില്ല, അതവിടെ വെക്കുക. അങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങൾ അപ്പനും അമ്മയെ, അപ്പൻ അമ്മ മക്കളായിരുന്നു പറഞ്ഞാലും ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. എൻ്റെ മകൻ മരിച്ചത് ജടികമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ്. എങ്കിലും എൻ്റെ മകൻ എനിക്ക് എൻ്റെ പിതാവിൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ ജോലി ചെയ്തിട്ടുണ്ട്. എന്തിനും അവൻ ഫാസ്റ്റായിരുന്നു, ആൾക്കാർ പറഞ്ഞ പോലെ. ഞാൻ എന്തെങ്കിലും സ്കെച്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ, ബാക്കിയെല്ലാം അവനാണ് ചെയ്യുന്നത്. വീട് പണിതും അവനാണ്. എനിക്ക് വേണ്ടിയല്ല പത്തനംതിട്ട വീട് വെക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്നുപേരും കൂടെ പോയി ചെയ്യുക. ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കി കൊടുത്തുള്ളൂ, വീട് വെച്ചത് അവനാണ്. 60 വയസ്സിൽ ഒരാളെ കൊണ്ട് ചെയ്യാനൊക്കെ അത് പുള്ളി 2 വർഷം കൊണ്ട് തീർത്തു. അതുപോലെ ഓരോ കാര്യങ്ങളും വീട് വെച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അപ്പം എനിക്ക് ഈ വീട് ഇഷ്ടമല്ല, എനിക്ക് മുകളിലെ വീട് മതി. ഞാൻ പറഞ്ഞു ഓക്കെ, വീടു. അപ്പോൾ അവൻ പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലായില്ല, ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, അവന് മുകളിലെ വീട് മതിയെന്ന്. ഓക്കെ. അങ്ങനെ അതുപോലെ എന്നെയും കൊണ്ട് ചെയ്യാനൊക്കാത്ത ജോലി ഞങ്ങളുടെ പിതാവിന് വേണ്ടി അവൻ ചെയ്തു. ഞങ്ങൾ ആരോടും ഞങ്ങളുടെ രഹസ്യ പ്രൈവറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഡിസ്കസ് ചെയ്യാറില്ല. എൻ്റെ മകൻ ഖത്തറിൽ ചിന്തിച്ചാലൊക്കാത്ത രീതിയിലുള്ള ശമ്പളമുള്ള ജോലിയിലിരിക്കുമ്പോഴാണ് എൻ്റെ ഫാദറിന് ഓർമ്മക്കുറവ് വന്ന് വളരെ വിഷമമായി സഹായിപ്പാൻ ആരുമില്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ എൻ്റെ വിഷമങ്ങൾ ഞാൻ രാത്രി ഇരുന്ന് വിഷമിക്കുന്നതും ഒക്കെ കണ്ട് എൻ്റെ അമ്മ പറഞ്ഞു, പപ്പ ഞാൻ ഈ ജോലി കളയാൻ പോവാ, അപ്പം ഇവിടെ നിന്ന് ജോലി ചെയ്തോ, ഞാൻ പോയി പപ്പ അപ്പച്ചനെ നോക്കിക്കോളാം. 3 വർഷം അവൻ്റെ ലൈഫ് സാധാരണ ആൾക്കാരാണെങ്കിൽ അത് വലിയ വിലയുള്ളതാണെന്ന് പറയും. അവൻ പറഞ്ഞു, നോ പ്രോബ്ലം പപ്പ. 3 വർഷം എൻ്റെ പിതാവിനെ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്ക് നോക്കി. എൻ്റെ അപ്പൻ കടിക്കുമായിരുന്നു, കട്ടിച്ച് പറിക്കുമ്പം പോയി പുള്ളി സെപ്റ്റിക് ഇഞ്ചക്ഷൻ എടുക്കും, സാരമില്ല പപ്പ എന്ന് പറയും. ആ ജോലിയും അവൻ എനിക്ക് വേണ്ടി, ഞാൻ വാർദ്ധക്യത്തിലായിരുന്നെങ്കിൽ അവൻ ശുശ്രൂഷിക്കേണ്ടത്, അവൻ എൻ്റെ അപ്പനെ ചെയ്തു. അങ്ങനെ പുള്ളിയെല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു വിഷമം അവനെ നേരിൽ കാണാൻ എനിക്കൊത്തില്ല, കണ്ടു കണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ. എൻ്റെ മദറിലോ മരിച്ചപ്പോൾ ഞാനിവിടെ വന്നിട്ട് 2 ആഴ്ച കൊണ്ട്. അപ്പോൾ ഒരു മാസം മുമ്പ് എൻ്റെ മകൻ ഇവിടെ വന്നിരുന്നതിനാൽ അവൻ വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ അപ്പോൾ അവൻ മസ്കറ്റിൽ എൻ്റെ വീട്ടിലുണ്ട്. പുള്ളിക്ക് ഒരു മാസം 1 ആഴ്ചത്തെ അവധി ഉണ്ടായിരുന്നു ഈദിൻ്റെ. അപ്പം ഞങ്ങൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ ഫ്രൈഡേ മോർണിംഗിൽ ഇവിടെ തിരിച്ചു, അവൻ ഫ്രൈഡേ മോർണിംഗിൽ അവിടെ തിരിച്ചു, തമ്മിൽ കാണാനൊന്നുമില്ല. ചെന്ന ഉടനെ ഞാൻ പറഞ്ഞു, മോനെ ഇതിനെ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത്, വേണ്ട, ഇല്ല എൻ്റെ കൂടെ ആളുണ്ടായിരുന്നപ്പാ. ഓക്കെ. അങ്ങനെ അങ്ങോട്ട് രാത്രി ചെന്ന് തന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ
ഞാൻ അതിന് പറഞ്ഞില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് വണ്ടിക്ക് വരരുത്, ഓക്കെ ഓക്കെ പറഞ്ഞു. ഈ മരിക്കുന്ന ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ദിവസം വൈകിട്ട് 9:25 എന്നെ ഞാൻ വീട്ടിൽ വിളിച്ചപ്പം ഭാര്യ പറഞ്ഞു മോൻ വിളിച്ചില്ല, അവനെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓക്കെ ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു, സംസാരിച്ചു ഒത്തിരി നേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മോൻ റൂമിൽ പോകും, ഓക്കെ അപ്പം എന്ന് പറഞ്ഞു. ഞാനത് എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു. ഞാനും ഉറങ്ങാൻ പോയി. ഏതാണ്ട് 12 മണിയായപ്പോഴാണ് എനിക്ക് ബെല്ല്, ഫോണിൻ്റെ ബെല്ലിങ്ങനെ തുടർച്ചയായി അടിക്കുന്നത്. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ ഉണർന്നപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറയുന്നത് സോബിക്ക് ആക്സിഡൻ്റ് ആയി. ഞാൻ ചോദിച്ചു, അപ്പം ഞാൻ ചോദിച്ചാൽ തമാശ പറയാണ്, എന്ത് പറ്റി? ഓ കുഴപ്പമൊന്നുമില്ല, ആക്സിഡൻ്റ് ആയെന്ന് മാത്രം പറഞ്ഞു. ഞാൻ പിന്നെയും കിടന്നു. പിന്നെയും കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ഫോൺ ചെയ്തു, സോബിക്ക് ആക്സിഡൻ്റ് ഉണ്ട്, ജോയി ഉടൻ ഇവിടെ വരെ വരണം, രാത്രി 12 മണിക്ക് വരാൻ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു ഇല്ല, നീ രാവിലെ വന്നാൽ മതി, വരണം. ഞാൻ പറഞ്ഞു എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് പറ്റിയെങ്കിൽ പറ, നേരെ പറ, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഒരു ആക്സിഡൻ്റാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വരണമെന്ന് പറഞ്ഞു. അത് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല, പക്ഷെങ്കിൽ അന്നേരത്തെ എൻ്റെ ബുദ്ധിയിൽ ഞാൻ യോശുവാച്ചാൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു, മോനെ എടാ ഇങ്ങനെ സോബി മോൻ എന്തോ പ്രശ്നമുണ്ട്, നീ സലാല 1200 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അവൻ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പോയി. അവൻ്റെ വായിൽ നിന്നൊരു ലീക്ക് വന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സോബിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ആ വിവരം ആ ഫ്രണ്ട് നാട്ടിൽ വിളിച്ചാണ് എന്തോ അറിഞ്ഞു, പക്ഷേ ശാന്തമ്മ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ 2-3 പ്രാവശ്യം ഫോൺ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എന്തായാലും മോർണിങ്ങിന് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞാൻ വിവരങ്ങൾ കംപ്ലീറ്റ് ഓപ്പണായി പറഞ്ഞു, ഇങ്ങനെയാണ് കുഞ്ഞ്. പക്ഷേ അവനോ ആക്സിഡൻ്റ് ആയെങ്കിലും ICU പറഞ്ഞാലും ഞാൻ ചെന്നപ്പോൾ ഉറങ്ങുന്ന പോലെ പോകണം, എനിക്ക് വലിയ വിഷമമായിട്ട് തോന്നിയില്ല. കഴിഞ്ഞ 4 ദിവസം അവൻ അതുപോലെ മരുന്നിൻ്റെ ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് ഈ സംഭവിക്കുന്ന ദിവസം 5:20 മോനിറ്ററെല്ലാം 0-0 പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ടാണ് താഴോട്ട് വീണു, പുള്ളി മരിച്ചു. അപ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വന്നതല്ലാതെ യാതെന്ന് പറഞ്ഞില്ല. കൂർക്കം മരിച്ച ഉറങ്ങാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ദൈവം അവനെ എടുത്തു. അന്ന് മുതൽ പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ദൈവമക്കൾ എന്നുള്ള ആ വിശ്വാസം എവിടെയായിരുന്നാലും സലാലായിലുള്ള സഹോദരന്മാരെ മറക്കാനൊക്കില്ല. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഒരിക്കൽ പോലും കണ്ട ആകെപ്പാടെ 2 പേരെ അവിടെ അറിയുന്നുള്ളത്. സഭ മുഴുവനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ല, എൻ്റെ കൂടെ ആശുപത്രിയിലും കുഞ്ഞുകുട്ടി ഭേദമന്യേ സർവരും വന്നു എന്നെ യാത്രയാക്കാൻ വരെ അവർ ചെയ്ത പ്രവൃത്തി വളരെ വിശ്വസിക്കേണ്ടതാകുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തു എന്തെങ്കിലും എനിക്ക് ദൈവം തന്നുവെങ്കിൽ അതിനെ അവകാശം പറയാനാകെ ഈ സഭയിലെ എൻ്റെ പിതാക്കന്മാർ കടന്നുപോയരും. ഇന്നിപ്പോൾ പ്രായത്തിൽ ഏറ്റവും വിഷമത്തിലിരിക്കുന്ന അവരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മാത്രമാകുന്നു. ദൈവജനമേ, എല്ലാവർക്കും ദൈവം നല്ലവനാണെന്ന് ഒരിക്കൽ കൂടെ പറയുവാൻ എനിക്ക് എൻ്റെ കുടുംബത്തിനും ആദ്യമായി സന്തോഷമുണ്ടെന്നുള്ളവരും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 91:11 നാം വായിക്കുന്നത്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ്റെ ആ കൽപ്പനയുടെ കീഴിൽ ദിവസത്തിൻ്റെ ഏതു നിമിഷവും നാം ആയിരിക്കുന്നു. എന്നാൽ സോബിയുടെ കാര്യത്തിൽ ദൂതന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആദ്യം എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി. എന്നാൽ ഈ രീതിയിൽ കൂടി സോബിയെ കടത്തിവിട്ട് അവനെ ആ ശോഭയേറിയ നാട്ടിൽ ഭംഗിയേറിയ തീരത്ത് ചേർക്കുവാനാണ് ദൈവം പ്രസാദിച്ചത് എന്ന് ഞാൻ ഓർത്ത് ആശ്വസിച്ചു. 18 മാസം മുമ്പാണ് ഞാൻ സോബിയെ അവസാനമായി കാണുന്നത്. ഇതിനിടയ്ക്ക് പലപ്പോഴും ഗ്രീറ്റിംഗ്സ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടേ ഉള്ളൂ. എന്നാൽ ഈ 23rd ഈ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് മസ്കറ്റിൽ നിന്ന് ഒരസമയത്ത് സോബി എന്നെ വിളിച്ചു. ഇപ്പം ബാവച്ചായ എന്ന് ആ വിളി കേട്ടപ്പോൾ തന്നെ ഞാൻ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്തു. ഇപ്പം ഇങ്ങനെയുള്ള കോൾ വരുമ്പോൾ തന്നെ മനസ്സിൽ ഭീതിയാണ്, എന്തോ കേൾക്കുവാൻ പോകുന്നത്. എന്നാൽ ഞങ്ങൾ അപ്പോൾ എന്നോട് പറഞ്ഞു, ദിസ് ഇസ് എ കോട്ട് സി കോൾ. ഞങ്ങൾ ഓൾമോസ്റ്റ് 15 മിനിറ്റ് നേരം പല കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു. എന്നാൽ ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ 2 മാസമായി സോബിയുടെ ഓരോ പ്രവർത്തനവും താൻ ഒരു വിരമത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതിൻ്റെ സിഗ്നലുകളായിരുന്നു ഓരോന്നും എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു.
ഞങ്ങളുടെ പിതാവ് ഉൾപ്പെടെ പ്രായാധിക്യത്തിലുള്ള പലരും ഞങ്ങളുടെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവനെ ദൈവം അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ പ്രസാദിച്ചു. മാനുഷികമായി വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അവൻ ദാവീദ് പറഞ്ഞതുപോലെ അവനെ നാം ഒരു നാൾ നേരിൽ കണ്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സോബിയുടെ ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് അറിഞ്ഞ സമയം മുതൽ ഫേസ്ബുക്ക് മുഖേനയും മറ്റുള്ള മീഡിയ മുഖേനയും ന്യൂസുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. പ്രത്യേകാൽ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ളവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ വാക്കുകൾ പറഞ്ഞത് കേട്ടത് ദൈവത്തെ സ്തുതിപ്പാനിടയായി. ഈ പ്രത്യേക സന്ദർഭത്തിലും ഈ ലൈവ് ടെലികാസ്റ്റിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങളോടൊക്കെ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹ ആദരവുകൾക്കും ദൈവസന്നിധിയിൽ ഞങ്ങളെ തുടർന്നും പ്രാർത്ഥിച്ചതോർത്തും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നന്ദി പറയേണ്ടുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഞാൻ ഓരോന്നായി പറഞ്ഞാൽ നീണ്ടുപോകും. എന്നാൽ സോബിയുടെ ആക്സിഡൻ്റ് സംഭവിച്ച മുതൽ സോബി ജോലി ചെയ്തിരുന്ന സ്ഥാപനം, കമ്പനി എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതമായി ചെയ്ത് ഈ ഡെഡ് ബോഡി ഇവിടെ നാട്ടിലെത്തിക്കുവാനും വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു. ആ കമ്പനിയോട് ഞങ്ങൾ കുടുംബമായി വളരെയധികം ആ കാര്യത്തിൽ നന്ദിയുള്ളവരാണ്. അതുപോലെ ഈ ഡെഡ് ബോഡി ക്രിസ്ത്യൻ മെഡിക്കൽ ഫെസിലിറ്റിയിൽ കീപ്പ് ചെയ്യുകയും അവർ ബാക്കി കാര്യങ്ങളൊക്കെയും ചെയ്തു തന്നതോർത്തും അവരോടും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകാൽ ജോയിച്ചാൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ആ പ്രോപ്പർട്ടി കാർ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആ ഫാമിലി ഞങ്ങളെ അനുവദിച്ചു. അത് അവരോടും ഉള്ള നന്ദിയെ ഈ സമയം ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ അച്ഛന്മാരും വിശ്വാസികളും ഭവനത്തിൽ കടന്നു വരികയും ആശ്വാസവാക്കുകൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവരോടും ഉള്ള നന്ദി ഞങ്ങൾ കുടുംബമായി ഈ സമയം രേഖപ്പെടുത്തുകയാണ്. തത്സമയം ഈ ടെലികാസ്റ്റ് പ്രക്ഷേപണം ചെയ്യുവാൻ തത്സമയം ഉണ്ടാക്കാൻ ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾക്കും അറേഞ്ച്മെൻസുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ നാം ഇവിടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ലെറ്ററുകൾ വായിച്ചു. ലോക്കൽ ഒഫീഷ്യൽസായിട്ടുള്ളവർ ഇവിടെ കടന്നു വന്നു. അവരോടൊക്കെയും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അവസാനമായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ ബന്ധുക്കൾ, മിത്രാദികൾ, ഞങ്ങളെ അറിയുന്നവർ അറിയാത്തവർ, അവരോടൊക്കെയും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകാൽ മൈലപ്ര ബ്രദർ അസംബ്ലിയിലെ ലീഡർഷിപ്പിനോടും എല്ലാ കൂട്ടു സഹോദരങ്ങളോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹ ആദരവുകളും ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുകയും പ്രിയ സോബിയുടെ അനേക ഫ്രണ്ട്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമയത്തും ഇവിടെയും അവിടെയുമായിട്ടൊക്കെയും പലവര കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചെയ്തു. അവരോടൊക്കെയും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. സർവശക്തനായ ദൈവം, പ്രകൃതിയിന്മേൽ അധികാരമുള്ള കർത്താവ് പ്രകൃതിയെ അനുകൂലമാക്കി തന്നു ഈ സമയത്ത്. നന്ദിയോടുകൂടി അതും സ്മരിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയിച്ചുകൊണ്ടും പ്രിയ സോബിയുടെ പേരൻസിനെ നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ വഹിക്കണമെന്ന് മുൻപോട്ട് ജീവിപ്പാൻ ആവശ്യമാർന്ന കൃപകൾ അവർക്ക് ലഭിക്കാൻ ദൈവം മാർഗനിർദ്ദേശം നൽകേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രിയ യുവ സഹോദരൻ സോബിയുടെ ഭൗതിക ശരീരത്തിന് യാത്രയപ്പ് നൽകുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും മൈലപ്ര ബ്രദർ അസംബ്ലിക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ സഹോദരൻ പി ജെ ബേബി പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ പര്യവസാനിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകാവുന്നതാണ്. അതേ തുടർന്ന് മൃതദേഹം ഉടൻ തന്നെ തൊട്ടുപുറകിലുള്ള സെമിത്തേരിയിലേക്ക് എടുക്കും. അവിടെയുള്ള ശുശ്രൂഷകൾക്ക് സഹോദരൻ പി സി എബ്രഹാം നേതൃത്വം നൽകുന്നതാണ്. നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സഹോദരൻ പി ജെ ബേബി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഈ പ്രിയ കുടുംബത്തെ നമുക്ക് തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവാശ്വാസത്തിൻ്റെ ഉറവിടമായി ഞങ്ങളുടെ സ്വർഗീയപിതാവാണ് ദൈവമേ. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ യേശു ക്രിസ്തു, ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തു മഹാദരദിനാമത്തിൽ നിന്നോടെ സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, അവിടുത്തെ ഹിതം എങ്ങനെയായിരുന്നു എന്നോർത്ത് ഞങ്ങളങ്ങെ സ്തുതി ചെയ്യാണ്. കർത്താവെ, പ്രിയവേദലിൻ്റെ അപകടം അറിഞ്ഞ ദിവസം മുതൽ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കർത്താവെ അവത്തുള്ളൊന്നും കൂടാതെ ഞങ്ങളുടെ വേദനെ തിരികെ തരയണമെന്ന്. എന്നാൽ കർത്താവെ, അവിടുത്തെ ഹിതം അവിടുത്തെ സന്നിധിയിൽ എന്നെ ചേർക്കുവാനായിരുന്നു. അത് ഞങ്ങൾക്ക് പരിഭവം പറയുവാനില്ല കർത്താവെ. അതോർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവെ, പ്രിയ ജോയിയെ ഓർത്ത് പ്രാർത്ഥിച്ചു ആവശ്യമാർന്ന ക്ഷേമവും ധൈര്യവും നൽകിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, പ്രിയമകന് കൊടുത്ത ധൈര്യത്തിനും എല്ലാ ക്ഷേമത്തിനും അങ്ങ് സ്തുതിക്കുന്നു. ഭവനത്തിലായിരുന്ന പ്രിയ ശാന്തമ്മയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. അവർക്കും കർത്താവെ എല്ലാറ്റുപരിയായി ദൈവസമാധാനം കൊടുത്തവരെ നിറച്ച് അവരെ നടത്തി അവിടുത്തെ വിധങ്ങൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരെയും ബന്ധുവത്താദികളെയും കർത്താവെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആവശ്യമാർന്ന എല്ലാ ധൈര്യവും സമാധാനവും ആശ്വാസവും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വിധത്തിലൊക്കെയും ഞങ്ങളെ പരിപാലിച്ച ദൈവമേ, അവിടുത്തെ പുണ്യനാമത്തിൽ ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ സ്തുതം ചെയ്യാണ്. കർത്താവെ, പ്രിയവൈതൽ നാട്ടിലായിരുന്നപ്പോഴൊക്കെയും കർത്താവെ സഭയിൽ കുഞ്ഞുങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവെ അവൻ വളരെ സജീവമായി പങ്കെടുത്തവനായിരുന്നു കർത്താവെ. ആ സമയത്തൊക്കെയും കർത്താവെ വളരെ സൗമ്യനായി കർത്താവെ ചിരിക്കുന്ന മുഖത്തോടുകൂടി മാത്രമേ കണ്ടിട്ടുള്ളൂ കർത്താവെ. എന്നാലിപ്പോൾ കർത്താവെ ഈ ദുഃഖവും ഈ രോഗവും നിറഞ്ഞ ലോകത്തിൽ നിന്ന് കർത്താവെ അവിടുത്തെ സമയം വിശ്രമിക്കുന്നു. ഓർത്ത് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സർവ്വ ആശ്വാസവും അവിടുന്ന് ഞങ്ങൾക്ക് നിറയണമെന്ന് ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്നു. കർത്താവെ, എൻ്റെ മാതാപിതാക്കളെ വീണ്ടും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആവശ്യമാർന്ന എല്ലാ ക്രമങ്ങളും ഉയരത്തിൽ കൊടുത്ത് സഹായിക്കണമേ. ആശ്വാസം അവർക്ക് നൽകണമേ കർത്താവെ. ഇത്രത്തോളം അവിടെ നടത്തിയ ക്രമങ്ങൾക്കായി വീണ്ടും അങ്ങ് സ്തുതിക്കുന്നു. ഇപ്പോൾ കർത്താവെ ഈ ഡെഡ് ബോഡി സമിതിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുത്തെ കൃപ അവിടെ ഉണ്ടായിരിക്കണമേ. അവിടെ നടക്കേണ്ട സൂക്ഷ്മകളൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യോടൊന്നും കൂടെ ഇരുന്നതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുന്നു. ക്ഷേമത്തോടെ അവർ കടന്നു വന്ന് ഈ സൂക്ഷ്മയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് അനുവദിച്ച ദയക്കായി അങ്ങ് സ്തുതിക്കുന്നു. തുടർന്ന് അവിടുത്തെ കൃപയും സമാധാനവും ആശ്വാസവും ഞങ്ങൾക്ക് തരണമേ കർത്താവെ. കാലത്തെ കർത്താവെ പ്രകൃതി ഞങ്ങൾക്ക് അനുകൂലമല്ലായിരുന്നു. എന്നാൽ കർത്താവ് പ്രാർത്ഥന കേട്ടു പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നെ അടുത്ത ദയക്കായി സ്തോത്രം. സകലവും ഉചിതവും ചന്തമായി ചെയ്യുവാൻ കർത്താവ് അനുവദിച്ചതിനായി ഞാൻ സ്തുതിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന യാതിനേന്ദ്രക്കൾ ഫലമേൽപ്പിക്കുന്നു. സകല ഞങ്ങൾക്കായി ജീവൻ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമുഖത്തുള്ള നാമത്തിൽ താഴ്മിനുമായി അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാണ് സ്വർഗപിതാവേ. മേലപ്രാസഭയിലെ അംഗങ്ങളുടെ അറിവിലേക്ക് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇന്ന് വൈകിട്ട് ഷെഡ്യൂൾ ചെയ്തിരുന്ന കുടുംബസംഗമം ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുമനം നൽകാവുന്നതാണ്. അതിനുശേഷം മൃതദേഹം പുറയിലേക്ക് എടുക്കുന്നതാണ്.
അന്ത്യജമ്പനം കൊടുക്കാനുള്ളവർ പെട്ടെന്ന് കൊടുക്കണം, ബോഡി എടുക്കാൻ പോവാണ്. ഇനിയിപ്പോ മഴ ഇപ്പം നമുക്ക് കാലാവസ്ഥ അനുകൂലമാണ്, അതുകൊണ്ട് പെട്ടെന്ന് താഴെ പോകണം. മാതാപിതാക്കൾക്കും ഇപ്പോൾ കൊടുക്കുക, ഇവിടെ നിന്ന് എടുക്കാം. സഭയിലെ യുവ സഹോദരന്മാർ ഓടി എടുക്കാനായിട്ട് കടന്നു വരണം. അതിന് വഴിയിൽ നിന്ന് ആൾക്കാർ പള്ളിയിലോട്ട് ഇറങ്ങിക്കാട്ടെ, ബോഡി എടുക്കാൻ തുടങ്ങാണ്. സാറന്മാർ അപ്പുറത്തോട്ട് ചെന്ന്, അപ്പുറത്തോട്ട് ചെല്ലു, വലത്ത് വശത്തോട്. യുവാക്കന്മാർ ചെല്ല, വഴി ഒന്ന് കൊടുക്കണേ, വഴിയിൽ നിന്ന് മാറിക്കൊടുത്താട്ടെ. എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങിക്കേ, എല്ലാവരും സെമിറ്ററിയിലേക്ക് പോവാം.
രക്ഷകനാ അന്ധവിശ്വാസം വരെയും